അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനും മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. Yeah.
Oh,
Oh.
അദ്ദേഹത്തിന് മാതാവിലായി ശരിയായിരുന്നു. ചില വയ്യാത്ത അവസ്ഥയായിരുന്നു. എങ്കിലും പെട്ടെന്ന് വെള്ളം സംഭവിച്ചിട്ടുള്ള ഒരു പ്രതീക്ഷ കുടുംബാംഗങ്ങൾക്ക് പോലും ഇല്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഈ മഹാമാരിയുടെ എല്ലാവരും മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പറയുന്നത് ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവസന്നിധി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മരണം വേർപാട് നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ഭാരവും പ്രയാസവും ഉളവാക്കുന്നു. എങ്കിലും നമുക്ക് ആ ദൈവസന്നിധിയിൽ ആശ്വസിക്കുവാൻ വകയുണ്ട്. ഒരു ദിവസം നിത്യതയുടെ തുറമുഖത്ത് നമ്മെ വിട്ട് വാങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ടവരെ അക്കരെ നാട്ടിൽ കാണുവാൻ തങ്ങളുടെ ആയി തീരും. പഴുതുള്ള കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അനേക വാസസ്ഥലമുണ്ട്. നിശ്ചയമായിട്ടും ദൈവസന്നിധി നമുക്ക് ആശ്വാസവും ധൈര്യവും പ്രാപിക്കുവാൻ തങ്ങളുടെ ആയി തീരട്ടെ. ഈ ലോകത്തിലായിരുന്നപ്പോൾ നല്ലവനായ കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം മാതാവിന് ദൈവം കൊടുത്തു. എന്നാൽ തന്റെ പ്രയത്നത്തിൽ നിന്ന് ഒരു വിശ്രമത്തിനായി താൻ കടന്നുപോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.
കർത്താവിന്റെ വചനം പറയുകയാണ് നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നിശ്ചയമായിട്ട് പ്രിയമാതാവ് വിടവ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് നികത്തി ഈ കുടുംബാംഗങ്ങളെ സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കട്ടെ നല്ലവരെ അനുഗ്രഹിക്കപ്പെട്ട മാതാവിന്റെ ദൈവം നൽകട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് മക്കളിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവസ്ഥല ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യതയുടെ തുറമുഖത്ത് തേജസ്സിന്റെ പൊൻകുണ്ടിരിയില്ല വീണ്ടും മനുഷ്യന്റെ മാതാവിനെ കാണാം എന്ന പ്രത്യാശയോടെ നമുക്കായിരിക്കാം എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ നിൽക്കുന്ന എബനേസര് സഭയുടെ എല്ലാ ദുഃഖവും പ്രത്യാശയും രേഖപ്പെടുത്തി വാക്കുകൾ വിരാമം കുറിക്കുന്നു. അവരുടെ മക്കൾക്ക്
വെളിപ്പെടുമാറാകട്ടെ, ഞങ്ങളുടെയുമായ പോലുള്ള സാധനം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ, ഞങ്ങളുടെ കയ്യിലുള്ള പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കയ്യിലുള്ള പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. താപനെ സ്വാഗതം ചെയ്യുന്നു. ഒരു മണിക്കൂറുകൾ മുമ്പോട്ട് നമ്മുടെ സമയം ഇതിനിടയ്ക്ക് അത്യാവശ്യമായിട്ട് അനുസരണം പറയാൻ പറ്റുന്നുണ്ട്. സാധാരണയായി നമ്മുടെ സംസ്കാരങ്ങൾ നടത്തിക്കൊണ്ടുള്ള വിശാലമായ ഒരു ശുശ്രൂഷ സമയം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്ന വിശേഷിയാണ്. ഈ കുടുംബത്തെ സ്നേഹിച്ചു വന്നവരാണ്. ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ പുറത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരോടും കൂടെ ഒരു അപേക്ഷയുണ്ട്. കൂട്ടം കൂടി നിൽക്കാം. സാമൂഹിക ആഗ്രഹം ഗവൺമെന്റ് പറയുന്നത് പോലെ തന്നെ പാലിച്ചു നിൽക്കണം, അല്ലെങ്കിൽ അത് അത് കുറ്റകരമാണ് എന്നോട് ഓർത്തിരിക്കുന്നു. യഥാർത്ഥമേവരെയും അനുഗ്രഹിക്കട്ടെ. അജയ് സാറ് പല സ്ഥലങ്ങളിൽ ഓഫീസുകളിൽ മാറി മാറി ജോലി ചെയ്തിട്ടുണ്ട്. തുമ്പിലൂടെ ഓഫീസിലായിരിക്കുന്നത് തുമ്പിലൂടെ പരിസ്ഥിതി സാറിനോട് എത്തിയിട്ടുണ്ട്. തന്നെ ഓർത്തും ദൈവത്തിന് സ്വാഗതം ചെയ്യുകയും സ്വാഗതം വരികയും ചെയ്യുന്നു. അഴീക്കോട് കളക്ടറേറ്റിലെ സഹപ്രവർത്തകർ ഈ മാതാവിൻ്റെ യോഗത്തിൽ ദുഃഖം അറിയിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ഓഫീസിലെ സഹപ്രവർത്തകർ, പുനലൂർ താലൂക്ക് ഓഫീസിലെ പ്രവർത്തകർ, പുനലൂർ റവന്യൂ ഡിവിഷൻ്റെ ഓഫീസിലെ സഹപ്രവർത്തകർ, കൊല്ലം കളക്ടറേറ്റിലെ സഹപ്രവർത്തകർ, ഇവരൊക്കെ ദുഃഖവും അറിയിച്ചിട്ടുണ്ട്. തൻ്റെ ഓഫീസിൽ നിന്ന് പല സഹപ്രവർത്തകർ കടന്നു വരുവാനുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സാറ് നമ്മുടെ ചില വാക്കുകൾ സംസാരിക്കും. അതിനുവേണ്ടി എൻ്റെ ഏറ്റവും പ്രിയമായ സുഹൃത്ത് ദേവസാറിൻ്റെ മാതാവിൻ്റെ ദേവവിയോഗത്തിൽ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നത് വളരെ തീവ്രമായിരിക്കും. ദുഃഖം കൊടുക്കുന്ന ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാൽ പോലും കാലത്തിൻ്റെ ഒരു ദുരന്ത മുഖം അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായി അഭ്യർത്ഥിക്കാനുള്ളത് അധികാരികളുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക, ദുഃഖസാധനമായ അന്തരീക്ഷത്തിൽ അതിനൊക്കെ നമ്മൾ മുൻകൂട്ടം കൊടുക്കണം. ചടങ്ങുകൾ ആ രീതിയിൽ തന്നെ നടത്തപ്പെടണം. കുടുംബത്തിൻ്റെ വേദനയോടൊപ്പം ദുഃഖത്തോടൊപ്പം ഞാനും പറഞ്ഞു. മക്കള് ഇജോ ജോൺ കാലിഫോർണിയ, ബ്ലസൻ രാജു ഓസ്ട്രേലിയ, പ്രിൻസി അച്ഛമുന്ന് യു കെ, മോർസി ഷാർമേ ഖത്തർ, മിജോയിറ്റി ഷാമുമേ ബാംഗ്ലൂർ, ഫാസ്റ്റർ ജോയൽ തൃശൂർ, ഈ പ്രിയപ്പെട്ടവരുടെ പ്രത്യാശ ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. വൈസ് പ്രസിഡന്റ് ഡി അലക്സാണ്ടർ അവർ നമ്മൾ അല്പസമയം സംസാരിക്കട്ടെ. രാവിലെ 12 മണിയോടെ എട്ട സമയമാണ് നമ്മുടെ പ്രിയ ബിരിക്കുട്ടി മാമ നമ്മളെ വിട്ട് കടന്നുപോയത്. ഏതാണ്ട് 2 വർഷക്കാലമായിട്ട് ഒരു വീഴ്ചയെ തുടർന്ന് പ്രിയപ്പെട്ട മാതാവ് ഈ ഭവനത്തിൽ ആയിരുന്നു. നിയന്ത്രണമായി ലഭിക്കേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റും സർജറിയും ഒക്കെ ലഭിച്ചു. അന്ന് മുതൽ പി അജയൻ സാറും കുടുംബവും പി ആർ നെയ്ക്കുട്ടി മാമയുടെ മക്കളും ഒക്കെ വളരെ സജീവമായി പ്രിയ മാതാവിനെ ശുശ്രൂഷിക്കുകയും ഒരു പോരായ്മയും കൂടാതെ വളരെ സ്നേഹത്തോടെ പ്രിയ മാതാവിനെ ശുശ്രൂഷിച്ചു. സഭയുടെയും ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ സഭയും പ്രിയപ്പെട്ടവരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച രീതിയിൽ സ്വന്തമായ നടക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയോ ആരോഗ്യം ലഭിക്കാതെ ഇരുന്നു. എന്നിരുന്നാലും വീൽ ചെയറിലും മറ്റും ഈ വീട്ടിലെ സജീവ സാന്നിധ്യമായിരുന്നു പ്രിയ നെയ്ക്കുട്ടിയമ്മ. എടുത്തു പറയേണ്ട ചില സവിശേഷതകളുമുണ്ട്. പ്രിയ ജയൻ സാറിൻ്റെ 2 ആൺമക്കൾ സർജിയും സൈബു
ഹോസ്പിറ്റലിലെ പ്രിയപ്പെട്ട അമ്മച്ചിയെ പരിധിയില്ലാതെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ആ സമയങ്ങളൊക്കെയും ആ രീതികളൊക്കെയും എനിക്ക് കണ്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം യാതൊരു പ്രയാസവും ഇല്ലാതെ തന്നെ ചില നിമിഷങ്ങളുടെ അസ്വസ്ഥതയാണ് കഴിഞ്ഞ ദിവസം പകൽ 12 മണിക്ക് ഈ പ്രത്യേക കാലയളവിലെ സ്ഥിതിവിശേഷങ്ങളൊക്കെ നമുക്കറിയാം. ശുശ്രൂഷകൾക്കും ക്രമീകരണങ്ങൾക്കും പരിമിതികളുണ്ട്. സാമൂഹിക അകലവും സാമൂഹിക പ്രതിബദ്ധതയും നമ്മുടെ മുഖമുദ്രയാണ്. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളും നമ്മൾ അത്യാവശ്യമായിട്ട് പരിഗണിക്കേണ്ടതും നമ്മൾ അനുസരിക്കേണ്ടതുമാണ്. വളരെയധികം ഇടുങ്ങിയ പരിമിതിയിലാണെങ്കിൽ കടന്നു വന്ന് നിങ്ങളെല്ലാവരും ഇതിൽ സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. തടക്കേട്ട കുടുംബം ഈ പ്രദേശത്തെ ഏറ്റവും പുരാതനമായ കുടുംബവും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അഭിമാന കുടുംബങ്ങളുമാണ്. അവരുടെ ഈ ദുഃഖം സഭയുടെ ദുഃഖമായി ഞങ്ങൾ കാണുകയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ മറ്റ് വിശദീകരിക്കപ്പെട്ട വിശദീകരണമായിട്ടൊന്നും പറയാനുള്ള അവസരമില്ലാത്തത് കൊണ്ട് ഒറ്റ വാക്കിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ എല്ലാ കുടുംബങ്ങളും വ്യക്തികളും ഈ ദുഃഖത്തിൽ ഞങ്ങളൊന്നടങ്കം ഈ പ്രിയപ്പെട്ട വാത്സല്യ ജയൻ സാറിന്റെ മാതാവിന്റെ വേർപാടിന്റെ ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഐ പി സി തൃക്കണമംഗൽ രഹബോത് സഭയുടെ അഗാധമായ പ്രത്യാശയും അനുശോചന വാക്കുകളും പങ്കുവച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. മാതാവിൻ്റെ മകൾ ആനി കുഞ്ഞുമോൻ, കുഞ്ഞുമോൻ, അതുപോലെ കൊച്ചുമക്കൾ ബ്ലസൻ, ഡെൻസൺ ആൻഡ് ഫാമിലി, ബ്ലസിൽ കാൻസൺ, സിനി, ഡനി, പത്തനംതിട്ട, ജിതിൻ, ന്യൂസിലാൻഡ്. മാതാവിൻ്റെ ദുഃഖത്തിൽ അവരെ പങ്കു ചേരുന്നു. അതുപോലെ പ്രത്യാശയിൽ പങ്കുവയ്ക്കാൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അറിയിക്കുന്നു. ഇപ്പോൾ കാമദാസൻ നമ്മുടെ സഭയുടെ അംഗവും അതുപോലെ തന്നെ നവസേവാ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു കാമദാസൻ നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമമായിട്ട് ഞങ്ങൾ കുടുംബമായി വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അപ്പോൾ തന്നെ ഞങ്ങളെ നാമ കുടുംബമായി ആഴമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ മകളെന്ന നിലയിൽ ഈ പി അമ്മാമയോടുള്ളതായ സ്നേഹ വാത്സല്യങ്ങൾ പറഞ്ഞതിൽ കഴിയാത്തതായ അക്രമാർത്ഥമായ ആവിഹിട്ട ബന്ധവും സ്നേഹവും കടപ്പാടും ഞങ്ങൾക്ക് അതുകൊണ്ടെന്നുള്ളത് ഈ തരണത്തിൽ പറയുന്നത് വളരെ സന്തോഷമാണ്. ഞാൻ ഹോബ എല്ലാ കാലത്തും വാഴ്ത്തുന്ന സ്തുതി എപ്പോഴും ഞാൻ കഴിച്ചിട്ടു ജീവിതത്തിലെ ഏത് അവസരങ്ങളിലും ദൈവമക്കൾക്ക് ദൈവത്തെ വാഴ്ത്തുക സന്തോഷകരാധിക അവസരം നമ്മളെ കൂടി ഞാനിവിടെ ഓർപ്പിച്ചതുപോലെ ആ ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പൂർണ്ണമായും സൗഖ്യത്തോടെ ആരാധനയിലൊക്കെ വന്ന് സംബന്ധിക്കത്തക്കവണ്ണം ആ മീഡിയാകും എന്നുള്ളത് അമ്മയിവിടെ വന്ന് പ്രിയപ്പെട്ടവരെ കണ്ടിട്ടുള്ള ഏതൊരു വ്യക്തികൾക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സൗഖ്യത്തിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവ പ്രത്യേകിച്ച് ദൈവമക്കൾ അമ്മയെ കൂട്ടി വിശ്വാസികൾ കർത്തൃദാസന്മാർ ഒക്കെ ദൈവമക്കളുടെ വീണ്ടതിന് ശേഷം കിടക്കയിൽ വന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രത്യാശ ഫലമായിരിക്കുന്ന വാക്കുകൾ പറയുകയും ആ അമ്മയിൽ വരുന്നവരെ പോലും ആശ്വസിപ്പിക്കുകയും ആ അമ്മയെ കുടുംബകാര്യങ്ങളൊക്കെ ചോദിക്കുകയും മക്കളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്തു ആ മിനിദാസന്മാരെ അതിൻ്റെതായി തീരുമാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ആ പൂർവകാല സ്മരണകളുടെ മുമ്പിൽ ആമ ഞാൻ വളരെ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുകയും ചെയ്യും. ആ അമ്മഞ്ഞ ആയുഷ്കാല 70 സംവത്സരം ഏറെയായ എന്നത് അതിൻ്റെ പ്രതാപം പ്രയാസദുഃഖമാത്രം അത് വേഗം തീരുകയും മോശ പറയുന്നു അത് വേഗം തീരും ഞങ്ങൾ പറന്നു പോകും. ആമേ കർത്താവിൻ്റെ മകൾ അവദൈവത്തിന് സമയമായപ്പോൾ ഈ താൽക്കാലികമായ ലോകത്തിൽ നിന്ന് ആമേ കർത്താവിനോട് വസിപ്പനായി ആമേ ഹല്ലേലൂയ
शारे
അവൻ്റെ മാംസരങ്ങളും എല്ലാം പ്രിയപ്പെട്ടവർ ദൈവമാണ്. ഈ ദുഃഖത്തിൽ പങ്കേരുന്ന എല്ലാ കർത്തദാസന്മാരും ദുഃഖത്തിൽ പങ്കേരുന്ന വിശേഷം അനുഗ്രഹിക്കുന്നു. കഥാദാസ് പാസ്റ്റർ സീനിയർ വരാൻ കുടുംബം എത്തിച്ചേരുവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ദുഃഖം അദ്ദേഹത്തിന്റെ മകൻ ബോംബെയിൽ നിന്ന് വിളിച്ചു. ജോസ് തന്റെ പ്രത്യാശയും അഭിനയിക്കാൻ ഓർമ്മിച്ചു. അതുപോലെ ഉച്ചയിലൊക്കെ ഈ സാബ് സാബ് കുടുംബം ദുബൈയിൽ നിന്ന് വിളിച്ച് ദുഃഖം അറിയിച്ചിട്ടുണ്ട്. അത് അറിയിക്കുന്നു. അതുപോലെ ബോംബെയിൽ നിന്ന് ഇടുക്കൽ ദാനിയൽ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ദുഃഖം ഈ സമയത്ത് അറിയിക്കുന്നു. ആനഴിയത്തെ തൃതിയിൽ കൊച്ചുകുടിയൻ മോളി ബാബുക്കുട്ടി മറവൂർ രാജസ്ഥാൻ, അതുപോലെ സജി വർഗീസ് മറവൂര് രാജസ്ഥാനിൽ വിളിച്ചിരുന്നു. ബിജോയ് കലമ്പോട്ടുകളിൽ കാനഡയിൽ വിളിച്ചിരുന്നു. കളിക്കിടക്കഥയിൽ വി എൽ ജോർജ് യു എസ് എന്ന് വിളിച്ചിരുന്നു. സ്റ്റാൻലി ജോൺ പള്ളിക്കിടക്കഥയിൽ വിളിച്ചിരുന്നു. മോളിക്കുട്ടി കുവൈറ്റ്, സായി ഗോവ, ജയസാന്റെ പ്രതിനിധിയാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. അവരുടെ ദുഃഖം ഈ സമയത്ത് അറിയിക്കുന്നു. പാസ്റ്റർ പി എസ് ഫിലിപ്പ് എ ജി സഭയുടെ സൂപ്രണ്ട് വിളിച്ചിരുന്നു. പ്രത്യേകമായിട്ട് പ്രത്യാശ അറിയിക്കാൻ ഓർമ്മിച്ചിട്ടുണ്ട്. അലക്സ് വെട്ടിക്കൽ യു എസ് എൽ വിളിച്ചിരുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ പ്രത്യാശ ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. കഥാന്തദാസനുടെ ശിശുട്ടി കത്രദാസന്മാർക്കകത്ത് ദാസ് ടി എൻ തോമസ്, അനിരുദ്ധാനൻ, കെ ജി ദാനിയൽകുട്ടി, മോൻസി പി മാത്യു, ഷാജിക്ക് കുമ്പനാട് എലീം സഭയിൽ നിന്ന് വിളിച്ചിരുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ ദുഃഖവും പ്രത്യാശയും ഈ സമയത്ത് അറിയിക്കുന്നു. ൂപമായിട്ട് ഈ സമയ ശുശ്രൂഷനായി വന്ന പരിചയപ്പെട്ട നാൾ മുതൽ അടുത്ത ഇടപെടുവാനുള്ള അവസരങ്ങൾ കിട്ടാൻ വന്നിട്ടുണ്ട്. അത് ഓർത്ത് സ്വാഗതം ചെയ്തു. ഈ അമ്മച്ചയും വീഴ്ച സംഭവിച്ച ഹിപ്പ് ഒടിഞ്ഞ സമയം മുതൽ ഞാൻ ഇവിടെ ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. ഹോസ്പിറ്റൽ ഭവനത്തിലും ഒക്കെ ആയിട്ട് ആ സമയങ്ങളിൽ ഈ കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് എസ്ആറും കുടുംബം മക്കളും ഒക്കെ വളരെ ആത്മാർത്ഥമായി മക്കളൊക്കെ കടന്നു വരികയും ആത്മാർത്ഥമായി കൊച്ചു കുഞ്ഞിനെ എങ്ങനെ കരുതലോടുകൂടെ ശുശ്രൂഷിക്കുന്ന അപ്രകാരം പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിപ്പാൻ ഇടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. നല്ല പരിചരണം ലഭിക്കുവാൻ ഇടയായിരുന്നു. മാത്രമല്ല തന്റെ സഹോദരന്മാർ സഹോദരിമാർക്ക് ഇവിടെ കടന്നു വരികയും അതുപോലെ തന്നെ ആദരപൂർവ്വം തന്നെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് കാണുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. നല്ല ജീവിതം നയിച്ച പ്രിയ മാതാവിന്റെ പ്രത്യാശയുള്ള ജീവിതത്തെ പിന്തുണയ്ക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ചേർന്ന് ഒരു പ്രത്യാശയുടെ പാട്ട് പാടി കർത്താവിനെ നമുക്ക് ആ
ചില പ്രിയപ്പെട്ടവരുടെ പേരുകൂടെ ഞാൻ ഇവിടെ പ്രസ്താവിക്കട്ടെ. ആനയെഴുത്ത് കുന്നുമുള്ള കുടുംബാംഗങ്ങൾ യു എസ് എയിൽ ഒപ്പിച്ചിരുന്നു. ദുഃഖവും പ്രത്യാശയും അറിയിപ്പാൻ അറിയിച്ചിട്ടുണ്ട്, അത് ഇവിടെ അറിയിക്കുന്നു. അതുപോലെ കോഴിക്കോട് ന്യൂ ലൈഫ് ചർച്ചിലെ പാസ്റ്റർ സഭാംഗങ്ങൾ വിളിച്ചിരുന്നു, പ്രത്യാശ പങ്കുവയ്ക്കുവാൻ അറിയിച്ചിട്ടുണ്ട്. രാജൻ, പുല്ലാട് എബനേസർ, പുല്ലേറ്റ് എബനേസറില് കാത്തിയപ്പള്ളിയിൽ നിന്ന് വിളിച്ചിരുന്നു. അജിൻ അയർലൻഡ് സർജിയുടെ കൂടെ താമസിക്കുന്ന സഹോദരനാണ്, തെരഞ്ഞെടുപ്പ് പ്രത്യാശ അറിയിക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയം ഇപ്പോൾ അറിയിക്കുന്നു. ഇനി തുടർന്ന കുടുംബാംഗങ്ങളെ പ്രതികരിച്ച് പ്രിയ മാവുടിക്ക് അതിനുശേഷം നന്ദി പറയുവാൻ ഉള്ള അവസരം ജയസാറിനുണ്ട്. പ്രിയപ്പെട്ടവർ, ആർക്കെങ്കിലും കുടുംബത്തോട് നന്ദി ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൂടെ നന്ദി. ഏവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും മര്യാദയും. ഞങ്ങൾ 9 മക്കളായിരുന്നു, അതിൽ ഒരാൾ ചില വർഷങ്ങൾക്ക് മുമ്പേ കുട്ടിയിൽ പ്രവേശിച്ച് 2 മകളാണ്. പ്രിയ അമ്മ, അമ്മാമയ്ക്ക് താഴെയുള്ള ഞങ്ങളെ വളർത്തിയതും ഞങ്ങളുടെ ഒരു മാതാവായിരുന്നു പ്രിയ അമ്മ എന്ന് പറയുന്നത് സന്തോഷപ്പെടുന്നുണ്ട്. എൻ്റെ 31 വയസ്സിൽ പ്രിയ അളിയൻ കഴിഞ്ഞ 10 ഏകദേശം 46 ഈ കുഞ്ഞുങ്ങളെ നോക്കി ഈ പ്രദേശത്ത് കടന്നു വരുമ്പോൾ ഞങ്ങളോടൊപ്പം ആയിരുന്ന പ്രകടനങ്ങൾ സഭയുടെ നമ്മളായി ഞങ്ങൾക്ക് വേണ്ടി വളരെ കരുതിയ ഒരു സഭയാണ് പ്രകടനങ്ങൾ സഭ. കടന്നു വരുന്ന കർത്തദാസന്മാർ വളരെ സഹായങ്ങൾ കാര്യങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിടങ്ങൾ ഒരിക്കലും സാധ്യമല്ല. ഞങ്ങളുടെ സഹോദരങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾ 5 ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ. അപ്പം എല്ലാവർക്കും കടന്നു വന്ന് അവസാനമായി ഒരു ശരിക്കും കാണുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. സഹോദരിമാർ 2 ഇരിക്കുന്നതിൻ്റെ അന്ന് വിളിക്കുന്നതിനെ എന്നെ വിളിക്കുകയും കടന്നു വരികയും ഞങ്ങളെല്ലാവരും നേരം 2-3 സംസാരിച്ചു. അത് ഇത്ര പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചു. ഞങ്ങൾ കുടുംബ കടന്നു വന്ന് വ്യാപാരം ചെയ്ത് പല കാര്യങ്ങൾ നല്ല ഓർമ്മശക്തിയുണ്ട്. എന്ത് കാര്യമുണ്ട് ഡേറ്റ് അറി ഞാൻ പറയുവായിരുന്നു. രാവിലെ സമയത്ത് ഞങ്ങൾ 2 കടന്നു പോയിട്ട് രാവിലെ ഞാൻ കടന്നു വന്ന് നമ്മളിപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ ഇതിന് മാത്രമേ ഉണ്ടായിരുന്നു. ശരീരത്തൊക്കെ നോക്കിയപ്പോൾ തണുപ്പായിരുന്നു. അത് ഇത്ര പെട്ടെന്ന് ഞങ്ങളെ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ 2 തന്നെ രോഗിയായ കാലത്ത് ആയിരുന്നു. കടന്നു വരുവാനും കാണുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ഇടയാക്കി അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഏത് സമയം അതിൽ അനുവദിക്കുന്നില്ല. ഞങ്ങളെ കടന്നു വന്ന് ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുകയും ചെയ്ത കഥാനദാസന്മാർ, ഞങ്ങളുടെ അയലോക്കക്കാർ, ഞങ്ങളുടെ ദേശ നിവാസികൾ, അതിൻ്റെയായവർക്കും നന്ദി അറിയിക്കുന്നു. വളരെ പ്രത്യാശയോടെ ജീവിച്ചു വരുന്ന മാതാവ് പറയുന്നത് വളരെ സന്തോഷവും പ്രാർത്ഥിക്കുന്ന കരയുന്ന നിലവിളിക്കുന്ന ഒരു മാതാവാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ആ നഷ്ടം കർത്താവ് നീർത്തട്ട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയജനെയും ബിസിയും കുഞ്ഞുങ്ങളെയും ഷീവായി ഒരു മകൾ മൈസൂറിലോട്ട് നമുക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. മാതാവിനെ വീണ്ടും കാണാമെന്നുള്ള വളരെ പ്രത്യാശയുണ്ട്. ആ കർത്താവിൻ്റെ വരവിൽ കാണപ്പെടുവാൻ ദൈവമായ കർത്താവ് എല്ലാവർക്കും ഇടയാക്കട്ടെ. ഞങ്ങളെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കിൽ ധരിക്കുന്നു. ദൈവം വിശ്വാസത്തിനായി പേര് തന്നിരിക്കുന്ന ചിലരുടെ പേരുകൂടെ ഇവിടെ പ്രസ്താവിക്കുന്നു. പാവുമായിരുന്ന ജ്യോതി കുടുംബം, ഹൈദരാബാദിൽ നിന്ന് പാസ്റ്റർ ജോൺ ജോൺസി മേളി മോഡി, ബ്ലസ്സി മോഡി, ജെസ്സി മോഡി, കടമ്പനാട് മാതാവിൻ്റെ സഹോദരിയുടെ മക്കൾ റെജിമോൻ ബിജു, മേഴ്സി പൊന്നച്ചൻ, പെന്നി അമ്പലക്കര, ഈ പ്രിയപ്പെട്ടവരെ എൽ സി തോമസ് ദോഹയിൽ നിന്ന് വിളിച്ചിരുന്നു. പ്രിയപ്പെട്ടവരുടെ പ്രത്യാശ പങ്കുവയ്ക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ ജോബിയും സോനായും വിളിച്ച് ദുഃഖം പങ്കുവയ്ക്കുവാൻ അറിയിച്ചിരിക്കുന്നു. അതോടെ ഈ സമയത്ത് പ്രസ്താവിക്കുന്നു. ഇവിടെ
ഷാരോൺ സഭയുടെ ശുശ്രൂഷകൻ കടന്നു വന്നിരുന്നു. ആ അദ്ദേഹം സമയമെടുക്കാതെ ആ സഭയുടെ എല്ലാ അംഗങ്ങളുടെയും പ്രത്യാശയും ദുഃഖവും പങ്കുവയ്ക്കുവാൻ പ്രത്യേകം പറഞ്ഞു. അതുകൂടെ ഈ സമയത്ത് അറിയിക്കുന്നു, ഇന്ത്യൻ പെന്തക്കോസ്ത യുവ സഭയുടെ കർണാടക സെൻട്രൽ മിനിസ്റ്റർ കാളിദാസൻ ഡാനിയൽ അവരുടെ മുൻ അറിവിലുണ്ട്. ഞാനായിരിക്കും ശുശ്രൂഷകൾ നടത്താൻ കൊടുക്കുന്നതെന്നാൽ പതിനൊന്ന് ശുശ്രൂഷകളുടേതിനായിട്ട് ഇന്ന പകൽ നമ്മുടെ അറിവിൽ ഈ സഭയുടെ മുൻ ശുശ്രൂഷകനും പുനരാ സെൻട്രൽ പാർശ്വമായിരുന്ന പാർശ്വ വി വി തോമസ് അവരുണ്ട്. അദ്ദേഹം തുടർന്ന് നമ്മുടെ ദൈവത്തിൻ്റെ നാട്ടിൽ ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നമുക്ക് സഭയുടെ ശുശ്രൂഷകനായിട്ട് വീട്ടിൽ മൂന്ന് മക്കളുമായിട്ട് ഒരു കുഞ്ഞുങ്ങളായും പേരും ശ്രവണനുമായിട്ട് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ചു. ഈ മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ ജീവിച്ച ഒരു മാതാവ്, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്, സ്നേഹിക്കുന്ന ഒരു മാതാവ്, കത്രദാസന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വസ്ത മാതാവായി. അതിൻ്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ തലമുറകൾക്ക് ദൈവം നൽകി. ജയൻ സാറിനെ ദൈവം ഇത്രത്തോളം ഉയർത്തി, പെൺമക്കളെ ദൈവം ആദരിച്ചു, കൊച്ചുമക്കളെയും ദൈവം ആദരിച്ചു കൊടുത്തിട്ടുണ്ട്. തൻ്റെ യൗവനകാലത്ത് വിധവയായി തീർന്നെങ്കിലും താൻ പിടിച്ച വിശ്വാസത്തിൽ, അറിഞ്ഞ സത്യത്തിൽ, പ്രാപിച്ച അഭിഷേകത്തിൽ, വിശ്വസിച്ച അനുഭവത്തിൽ ജീവിക്കുവാൻ ആ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് അവസരം നൽകി. അതിൻ്റെ നന്മകൾ പ്രാപിക്കുവാൻ കർത്താവ് ആ പ്രിയപ്പെട്ടവർക്കിടയാണ്. കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഞാനിവിടെ വന്ന് അല്പസമയം ഇരുന്ന് ഞങ്ങൾ തമ്മിൽ അനേക കാര്യങ്ങൾ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്യും. മൊത്തം കൂടെ നാം പഠിച്ചാൽ നല്ല സാക്ഷ്യമുള്ള, നല്ല അനുഭവമുള്ള, ദേശത്തെ മാതൃകയുള്ള ഒരു വിശ്വസ്ത കുടുംബമാണ്. അവരുടെ കുടുംബത്തിലെ എല്ലാവരും വിശ്വസ്തരും മാതൃകയുള്ളവരുമാണ്. കത്രവേലയിലായിരിക്കുന്ന പാവക്കുട്ടി രാജു അങ്ങനെയൊക്കെ കത്രവേലയിലായിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ ഉമ്മച്ചായൻ്റെ മക്കളെ ദൈവം താഴ്ത്താതെ അവർക്ക് ലോകത്തിലെ എത്രയൊക്കെ ഉയർച്ച ലഭിക്കാമോ അതൊക്കെ ദൈവം നൽകിക്കൊണ്ടിരിക്കുക. ആയിരം തലമുറ വരെയാണ് ദൈവം അനുഗ്രഹം പകരുന്നത്. കർത്താവ് വരാൻ താമസിച്ചാൽ ഇനിയും ഈ തലമുറകളിൽ ദൈവം ഉയർത്തുകയും മാനിക്കുകയും ദേശത്ത് ഉയർത്തി നിർത്തുകയും ചെയ്യും എന്നുള്ളത് ദൈവത്തിൽ വായിക്കുന്നു. ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന്, താഴ്ചയല്ല, നിനക്ക് ഉയർച്ച തന്നെ സംഭവിക്കുമെന്ന്. നീ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊള്ളും. കണ്ണീരോടുകൂടെ ആത്മീയ കൂട്ടായ്മകളിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം എല്ലാ ആത്മീയ കൂട്ടായ്മകളിലും പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾക്ക് ഒരു സഹോദരിയായിട്ടല്ല, ഒരു മാതാവായിട്ട് തന്നെയാണ് പ്രിയപ്പെട്ടവർ ആയിരുന്നു. കർത്താവിന് സ്തോത്രം. ഇങ്ങനെ നല്ല സാക്ഷ്യമുള്ള, അനുഗ്രഹിക്കപ്പെട്ട, വെറും ഭംഗിവാക്കുകളല്ല ഈ പറയുന്നത്, ഇത് അനുഭവത്തിൽ നിന്ന് പറയുക, സാക്ഷ്യമുള്ള നല്ല അനുഭവമുള്ള വിശ്വസ്തതയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു. കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം താൻ പെട്ടെന്നുണ്ടായ വിഷമത്തിൽ കിടക്കയിലായിരുന്നെങ്കിലും ആത്മീയമായി ക്ഷീണിച്ച് പോയിട്ടില്ല. ഒരിക്കൽ ഞാൻ വീട് കിടന്ന് അറിഞ്ഞുകൊണ്ട് വന്നപ്പോൾ പ്രത്യാശയ്ക്ക് ഭംഗമുണ്ടോ? ഇല്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ സമയവും
പ്രത്യാശയ്ക്ക് ഭംഗം ഉണ്ടായിട്ടുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ, ഇങ്ങനെയുള്ള നല്ല സാക്ഷ്യമുള്ളവരായി തീരുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കട്ടെ. അധിക സമയമില്ല. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നീട്ടിക്കൊണ്ടു പോകാനും സാധ്യമല്ല. എൻ്റെ പിന്നാലെ വിലപ്പെട്ട ദൈവദാസനുണ്ട്. ഈ സഭയുടെ ശുശ്രൂഷകൻ മറ്റെല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ ആയിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മരണം ഒരു വ്യക്തിയാണ്. മരണം എന്ന് പറയുന്ന മരണദൂതൻ വെളിപ്പാട് 6:8 7-8 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ മഞ്ഞക്കുതിര പ്രത്യക്ഷപ്പെട്ടു, അതിന്മേൽ ഇരിക്കുന്നവർ മരണം എന്ന പേരാണ്. ദാവീദ് ജീവിതത്തിൽ വീഴ്ച വന്നപ്പോൾ ജനത്തെ എണ്ണിയതിന്റെ പകരം ആയി ദൈവം 3 വിഷയങ്ങൾ വെച്ച് അതിൽ 1 മഹാമാരിയാണ്. അവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ മരണദൂതനെ ദൈവം പിൻവലിച്ചു എന്നാണ്. അപ്പൊ മരണം, കഴിഞ്ഞ ഒരു ദിവസം ഒരു 10,000 കൂടുന്ന ഒരു വലിയ ക്യാമ്പിൽ നിന്ന് ഒരു ഭക്തദാസൻ എന്നെ വിളിച്ചു, മരണമെന്ന് പറഞ്ഞാൽ എന്താ? മരണം ഇരുട്ടാണോ വെളിച്ചമാണോ? ഞാൻ ഒത്തിരി വാക്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് മരണം ദൈവമക്കളെ സംബന്ധിച്ച് ഒരു പ്രമോഷനാണ്. അവരെ ഇരുട്ടിലേക്കല്ല വെളിച്ചത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം മരണദൂതൻ ഇവിടെ വന്നു. ആ ദൂതൻ വന്ന് താൻ കണ്ടതാണ് ഈ ഭൗതിക ലോകവുമായിട്ടുള്ള ബന്ധമെല്ലാം അറ്റിട്ട് മറ്റൊരു മണ്ഡലത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ്. ആ മണ്ഡലം ഏതാണെന്ന് ദൈവമക്കൾക്കറിയാം. വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് അത്യുത്തമമാണ്. രക്ഷാനിർണയം പ്രാപിച്ച്, സ്നാനപ്പെട്ട്, അഭിഷേകം പ്രാപിച്ച് ജീവിച്ച ഒരു ദൈവദാസി എന്നുള്ള നിലയിൽ നിശ്ചയമായും ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെ ഇറങ്ങി വന്ന് ഏലിയാവിനെ രഥത്തിൽ കൊണ്ടുപോയതുപോലെ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ വഹിച്ച് ഓടിക്കോടി അതേ ഗോളങ്ങൾക്കപ്പുറത്ത് കർത്താവ് കർത്താവിരിക്കുന്ന ഇടത്ത് തന്നെ സ്വീകരിപ്പാൻ ദൂതന്മാർ അല്ല കർത്താവ് തന്നെ വന്ന് തന്നെ സ്വീകരിച്ച് ഇപ്പോൾ അവിടെ വിശുദ്ധന്മാരുടെ നിരയിൽ ഈ പ്രിയപ്പെട്ടവനായിരിക്കുകയാണ്. അത് എന്നേക്കുമുള്ള ഒരിരിപ്പല്ല, പിന്നെ താൽക്കാലികമായ ഒരിരിപ്പാണ്. കാരണം എന്തുകൊണ്ട്? കർത്താവ് വരുമ്പോൾ മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ ഈ പ്രിയപ്പെട്ടവൾ തൃക്കണമംഗൽ ശവപ്പറമ്പില് ആ ശവക്കോട്ടയിലെ സെല്ലിൽ നിന്ന് അവിടെ അടക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധന്മാരെല്ലാവരും ഉയർക്കുന്ന കൂട്ടത്തിൽ ഈ പ്രിയപ്പെട്ട ദൈവദാസിയും തേജസേറിയ ശരീരത്തോടുകൂടെ കഷ്ടവും ദുഃഖവും ഭാരവും പ്രയാസവും ഇല്ലാത്ത ശരീരത്തോടുകൂടെ ദൂത തുല്യമായ ശരീരത്തോടുകൂടെ മരിക്കേണ്ടാത്ത ശരീരത്തോടുകൂടെ അക്ഷയമായ ക്ഷയമുള്ളത് മാറി അക്ഷയമായത് ശരീരത്തോടുകൂടെ ഗോളങ്ങളിൽ നിന്ന് ഗോളങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന ശരീരത്തോടുകൂടെ ദൂത തുല്യമായ ശരീരത്തോടുകൂടെ ഒരിക്കലും മരിക്കേണ്ടാത്ത ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശയാണ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ആ പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവമക്കൾ മരിക്കുന്ന സമയത്ത് അടുത്തു വരുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവദൂതന്മാർ ലാസറിനെ അബ്രഹാമിന്റെ വഴിയിൽ കൊണ്ടുപോകും. അപ്പോൾ ദൈവദൂതന്മാർ ഇവിടെ വരും. അദൃശ്യ ജീവികളായതുകൊണ്ട് നമ്മുടെ മാംസമായ ഭൗതികമായ കണ്ണുകൊണ്ട് അവയെ കാണാൻ നമുക്ക് കഴിയുകയില്ലെങ്കിലും ദൈവദൂതന്മാർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. പ്രിയപ്പെട്ടവളെ കർത്തൃസന്നിധിയിലേക്ക് ചേർത്തുകൊണ്ട് പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒന്നും ദുഃഖവും കരച്ചിലും നിലവിളിയും ഒന്നും ഇല്ല. കാരണം എന്ത്? ഈ മാതാവിനെ വീണ്ടും കാണാം. അതാണ് നമ്മുടെ പ്രത്യാശ. ഒരു ദിവസം എഴുന്നേറ്റ് വരും. നീയോ ദാനിയേലെ പോയി വിശ്രമിക്കുക. യുഗാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും.
യോഹന്നാന്റെ സുവിശേഷത്തിൽ പൂടിയിൽ കിടക്കുന്നവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അപ്പോൾ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. നാം വിചാരിക്കുന്ന ചെവി ഉണ്ടെങ്കിൽ ശബ്ദം കേൾക്കൂ, ചെവി അവിടെ ആ ദേഹിയിലാണ് ആ ശബ്ദം കേൾക്കുന്നത്. ആ ദേഹിയും ആത്മാവും ഉൾപ്പെട്ട ഏകത്വം ഇപ്പോൾ ദൈവസന്നിധിയിൽ കർത്താവിന്റെ മുഖം കണ്ട് വിശുദ്ധന്മാരോടുകൂടെ അവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടമായി യാതൊരു ബന്ധവുമില്ല. എന്നാ ആ പ്രിയപ്പെട്ടവൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കട്ടെ, സന്തോഷത്തോടെ വിശ്രമിക്കട്ടെ. നീയോ പോയി ദാനിയേൽ വിശ്രമിക്കുക എന്നാണ്. ഒരുപാട് കഷ്ടങ്ങൾ, ഒരുപാട് വേദനകൾ, ഒരുപാട് മാനസിക ദുഃഖങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, കുഞ്ഞുങ്ങളെ വളർത്തുന്ന വിഷയത്തിൽ ഭാരങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ അനുഭവിച്ചെങ്കിലും നന്മ അനുഭവിച്ച് ഞാൻ വന്ന ദിവസം ജയൻ സാർ ഇവിടെ ഉണ്ട്, അവധി എടുത്തിരിക്കുകയാണ്, മാതാവിന്റെ കൂടെ ഇരിക്കുകയാണ്. മക്കളുടെ നന്മ അനുഭവിപ്പാൻ, മക്കളുടെ ശുശ്രൂഷ ലഭിപ്പാൻ പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കേണ്ട എല്ലാവിധ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഇടയായി. സന്തോഷത്തോടെ പോയല്ലോ, ദുഃഖത്തോടെ അല്ല, സന്തോഷത്തോടെ പോയി. അവിടെ വിശ്രമിക്കട്ടെ, വീണ്ടും നമുക്ക് കാണാം, തേജസ്സേറിയ ശരീരത്തോടുകൂടെ കാണാം. ദുഃഖത്തിലിരിക്കുന്ന പെൺമക്കളെയും അവരുടെ കുടുംബങ്ങളെയും കൊച്ചുമക്കളെയും ജയൻ സാറിന്റെയും കുടുംബത്തെയും മക്കളെയും ദൈവം സർവബുദ്ധിയെയും കവിയുന്ന സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, നമുക്ക് കാണാം. അതാണ് നമ്മുടെ പ്രത്യാശ. കാരണം എന്തുകൊണ്ട്? യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. യേശു പലരെ ഉയർപ്പിച്ചെങ്കിലും അവരൊക്കെ വീണ്ടും മരിച്ചുപോയി. എന്നാൽ യേശു ക്രിസ്തു മാത്രം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് റോമാലേഖനം 8 എഴുതിയിരിക്കുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഞാൻ സമയം പോയതുകൊണ്ട് അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർ കാണാം, തേജസ്സോടെ വരും എന്നുള്ള പ്രത്യാശമുണ്ട്. ദൈവം നമ്മളെ നിറക്കി ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. കുഞ്ഞുങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കാം, ഇന്ത്യൻ ദൈവസഭപ്പെട്ട എല്ലാവരുടെയും ദുഃഖവും സന്തോഷവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുന്നിരിക്കുന്നു. ദൈവം നമ്മളെ നന്ദി അറിയിക്കുന്നു. സ്തോത്രം. പ്രിയ അമ്മച്ചിയുടെ ഫ്യൂണറൽ സർവീസ് ലൈവ് സ്ട്രീമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേഗവരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രിയ അമ്മച്ചിയെ ഏകദേശം 77 വർഷക്കാലത്തോളം ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം അവസരം നൽകി. മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും കാണുവാൻ ദൈവം പ്രിയ അമ്മച്ചിക്ക് ഭാഗ്യം നൽകി. വളരെ പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും അവസ്ഥയിൽ കൂടെ ആയിരുന്നാൽ പോലും തന്നെ 3 കുഞ്ഞുങ്ങളെയും അമ്മച്ചി വളർത്തിക്കൊണ്ട് വന്നു. അമ്മച്ചിയെ അതിനെപ്പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങൾ, പഴയ പഴയ ഓരോ കഥകൾ അമ്മച്ചി കാര്യങ്ങൾ അമ്മച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് ചോദിക്കുമായിരുന്നു പഴയ പഴയ കാര്യങ്ങൾ. അമ്മച്ചിക്ക് അത് എന്നോട് അടുത്ത് പറയുന്നതും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അമ്മച്ചി ഞങ്ങളെ വിട്ട് എത്ര പെട്ടെന്ന് കടന്നു പോകുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അമ്മച്ചിക്ക് ഞങ്ങളോട് ഒരു പ്രത്യേക സ്നേഹം കരുതൽ വായി ഒരു ഇത് ജസ്റ്റ് ഒരു വെറും വാക്കായിട്ട് പറയുന്ന കാര്യമല്ല. അത് ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ, അത് എനിക്ക് പേഴ്സണലി രുചിച്ചറിയുവാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ വല്യമ്മച്ചിമാർക്കും തൻ്റെ കൊച്ചുമക്കളോട് സ്നേഹമുണ്ട്, അത് ഉറപ്പാണ്. അത് അതിന് സംശയമില്ലാത്തൊരു സംഗതിയാണ്. അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിയെ പറ്റിയും എനിക്ക് പറയുകയാണെങ്കിൽ എന്നോട് എൻ്റെ മറ്റ് സഹോദരങ്ങളോട്, അതായത് തൻ്റെ മറ്റ് കൊച്ചുമക്കളോട് എല്ലാവരോടും എൻ്റെ വല്യമ്മച്ചിക്ക് ഒരു പ്രത്യേക കരുതലും സ്നേഹമുണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മച്ചി ആ സ്നേഹം കരുതൽ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വളർച്ചയുടെ ഭാഗങ്ങളിൽ പല രീതികളിലാണ്. ഞങ്ങളുടെ വളരെ കുഞ്ഞുനാളിൽ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അമ്മച്ചിയുടെ സ്നേഹം വാത്സല്യം ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അമ്മച്ചി പുറത്ത് എവിടെങ്കിലും പോയിട്ട് വരുമ്പോൾ അമ്മച്ചി കൊണ്ടുവരുന്ന ആ പലഹാര പൊതിയിലാണ് ആ സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. കാരണം അമ്മച്ചി പോലും കഴിക്കാതെ അമ്മച്ചിക്ക് കിട്ടുന്ന സാധനങ്ങൾ, അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ പോലും അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി തരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടി മുതിർന്നപ്പോൾ അമ്മച്ചിയുടെ ആ സ്നേഹം വാത്സല്യം മനസ്സിലാക്കിയത് അമ്മച്ചി ഞങ്ങളെ പറ്റിയുള്ള ക്ഷേമാന്വേഷണം അറിയിച്ച് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അമ്മച്ചിയുടെ സ്നേഹവും വാത്സല്യവും അമ്മച്ചിയുടെ കരുതലും ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ലോ, കഴിഞ്ഞ രണ്ട് വർഷക്കാലം അമ്മച്ചി കട്ടിലിൽ തന്നെ ആയിരുന്നു. എഴുന്നേൽക്കുവാൻ സാധിക്കാതെ ആ വീഴ്ചയുടെ ആഘാതത്തിൽ അമ്മച്ചി കട്ടിലിൽ തന്നെ ആയിരുന്നു. എന്നിരുന്നാലും അമ്മച്ചിയെ നല്ല രീതിയിൽ തന്നെ ശുശ്രൂഷിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് എല്ലാവർക്കും അവസരം നൽകി. അതൊരു ഒരു ഭാഗ്യപദവിയായിട്ട് ഞങ്ങൾ കാണുന്നു ഞങ്ങളുടെ അമ്മച്ചിയെ നോക്കാൻ സാധിച്ചതിൽ. പക്ഷെ അമ്മച്ചിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അമ്മച്ചിയുടെ ആഗ്രഹമാണ്, അതായത് അമ്മച്ചി എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, അമ്മച്ചി മരിക്കുമ്പോൾ അമ്മച്ചിയുടെ ബോഡി, അമ്മച്ചിയുടെ ആ ഭൗതിക ശരീരം നമ്മുടെ വീട്ടിൽ തന്നെ വെക്കണം, അവിടെ വെച്ച് തന്നെ ശുശ്രൂഷയും കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാനന്നേരം അമ്മച്ചിയെടുത്ത് പറഞ്ഞിരുന്നു അത് ഒരിക്കലും സാധിക്കാത്തൊരു സംഗതിയാണ്, കാരണം ജനത്തിരക്കും മറ്റും കാരണം ഒരിക്കലും അത് സാധിക്കത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഈ കോവിഡിൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ സംഭവിച്ചു, അമ്മച്ചിയുടെ ആ ഒരു ആഗ്രഹം നിറവേറി. പക്ഷേ എന്നിരുന്നാലും അമ്മച്ചിയുടെ മറ്റൊരാഗ്രഹമായിരുന്നു ആ ശുശ്രൂഷ എല്ലാ കാര്യത്തിലും ഞാൻ മുന്നിൽ നിന്ന് കാണണമെന്നും അതിനെല്ലാം ചുക്കാൻ പിടിക്കണമെന്നും അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അമ്മച്ചി എപ്പോഴും പറയും, നീ വേണം എൻ്റെ കൊച്ചുമക്കളെ പ്രതിനിധീകരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ. പക്ഷെ അതെനിക്ക് സാധിക്കുന്നില്ല, കാരണം ഇത്രയും ദൂരത്ത് നിന്നുകൊണ്ട് എനിക്കൊന്ന് വരാൻ പോലും സാധിക്കാത്തൊരു അവസ്ഥയാണ്. എന്നിരുന്നാലും എനിക്കറിയാം അവിടെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ നടക്കുന്നുണ്ടെന്ന്. തുടർന്നും മാനുഷികമായ രീതിയിൽ എനിക്ക് വിഷമമുണ്ട്. എന്നിരുന്നാലും ആ പ്രത്യാശയുടെ പൊൻപുലരികിൽ പ്രിയമാതാവിനെ വീണ്ടും കാണാമെന്നുള്ള ഒരു തികഞ്ഞ പ്രത്യാശ എൻ്റെ ജീവിതത്തിൽ എന്നെ ഭരിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഭ, ദേവാസ്വം കുടുംബവും, തൃക്കണമംഗല ഐ പി സി രഹബോധ സഭയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ പി വൈ പി എ കുഞ്ഞുങ്ങൾ, പ്രവർത്തകർ, അതുപോലെ ഇങ്ങനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന എൻ്റെ പ്രിയ നാട്ടുകാർ തൃക്കണമംഗൽ നിവാസികൾ, എല്ലാവരോടും ഉള്ള എൻ്റെ നിസ്സീമമായ സ്നേഹവും ഞാൻ കടപ്പാട് ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. എവിടെയായിരുന്നാലും എത്ര എത്ര പ്രശ്നങ്ങളുണ്ടായിരുന്നാലും സർവശക്തനായ ദൈവം നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെയെല്ലാം നമ്മളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചു കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ചുരുങ്ങിയ വാക്കിൽ നിന്ന് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വാത്സല്യ മാതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിൻ്റെ സ്വല്പം സമയം മുൻപ് എന്നോട് സംസാരിച്ചതാണ്. മണിക്കൂറുകൾക്ക് ശേഷം പ്രിയ മാതാവിൻ്റെ വേർപാട് അറിഞ്ഞപ്പോൾ ഉൾക്കൊള്ളുവാനുള്ള കരുത്തോ ഒന്നുമില്ലായിരുന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം കൃപ തന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ അമ്മയുടെ മക്കളായ മൂന്ന് പേരാണ്. ഞങ്ങളുടെ ചെറിയ പ്രായത്തിലെ ഞങ്ങളുടെ പിതാവ് ഞങ്ങളിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങളെ വളർത്തുവാൻ വേണ്ടി ഞങ്ങളുടെ മാതാവ് വളരെ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, അനേക ദുരിതങ്ങൾ അനുഭവിച്ചു. അങ്ങനെ അമ്മയുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും സഹായ സഹകരണത്താൽ ദൈവകൃപയിലും അനുസരണത്തിലും വളരുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ് ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. ഞങ്ങൾക്ക് വേണ്ടി അർദ്ധരാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അനേക ദിവസങ്ങൾ അമ്മ രാത്രി ഞങ്ങളെ അടിച്ച് കരയുന്ന ശബ്ദം കേട്ട് ഞാൻ ഉണർന്നിട്ടുണ്ട്. അത് കേട്ട് ഞാൻ അന്നെനിക്ക് പ്രാർത്ഥനയെ പറ്റിയൊന്നും അറിയത്തില്ല. എങ്കിലും മുട്ടുമടക്കി ഞാനും കവന്ന് കിടക്കുമായിരുന്നു. ആ അമ്മയുടെ വിലയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അമ്മയുടെ കുഞ്ഞുങ്ങളായ ഞങ്ങളെ മൂന്ന് പേരെയും ദൈവം മാനിച്ചു, അനുഗ്രഹിക്കേട്ട കുടുംബം തന്നു, അനുഗ്രഹിക്കേട്ട കുഞ്ഞുങ്ങളെ തന്നു. ദൈവം ഞങ്ങളെ എത്രത്തോളം സഹായിച്ചു. മാതാവ് ഭൂമിയിലായിരുന്ന മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കൊച്ചുമക്കളുടെ മക്കളെയൊക്കെ കാണുവാൻ ദൈവം സഹായിച്ചു. മാനുഷികമായ ദുഃഖമുണ്ട്, എങ്കിലും ആ പ്രത്യാശയുടെ തീരത്തെ പൊൻപുലരിയിൽ മാതാവിനെ തിരസ്കരിക്കപ്പെട്ട ശരീരത്തോടെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ ജീവിക്കുന്നു. മാതാവ് കിടപ്പിൽ രണ്ടു വർഷമായിരുന്നു. അന്നു മുതൽ ഈ ഭൂമിയിലായിരുന്ന സമയം വരെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ ദൈവദാസന്മാർക്കും, കുടുംബത്തിനും, എല്ലാ ദൈവമക്കൾക്കും, വിശ്വാസികൾക്കും, ദൈവസഭയ്ക്കും, അവരുടെ ബന്ധുപുത്രാദികൾക്കും, ചാർച്ചക്കാർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മേരിമാമ്മയുടെ ഫ്യൂണറൽ സർവീസിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊരു അനുശോചനം പറയാൻ ദൈവം ഒരുക്കി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്രതീക്ഷിതമായ സമയത്ത് ഇങ്ങനെയൊരു വിവരങ്ങൾ അറിയുവാനും പ്രിയമാമ്മയുടെ ദേഹവിയോഗത്തോടും കോയിപ്പുറത്ത് കുടുംബത്തിൻ്റെയും പുല്ലേലത്തിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള അനുശോചനം അറിയിപ്പാൻ ഇങ്ങനെ ഇടയായതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു.
പ്രത്യേകാല പ്രമേരിമാമയെ ഓർക്കുമ്പോൾ വളരെ നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അനേക കാര്യങ്ങളുണ്ട്. പ്രമേരിമാമയുടെ ഇളയ സിസ്റ്ററിനെ എൻ്റെ മൂത്ത ബ്രദറാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ ബന്ധത്തിൽ ഏതാണ്ട് 41 വർഷങ്ങൾക്ക് മുമ്പ് ഈ കുടുംബമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനും അനേക നാളുകൾ പ്രമേരിമാമയും കുഞ്ഞുങ്ങളും വീട്ടിൽ വന്ന് താമസിക്കാനും ഒക്കെ ഇടയാക്കിയത് ഓർക്കുമ്പോൾ പലപ്പോഴും ആ വിഷയങ്ങൾ പ്രിയപൈതങ്ങളുമായിട്ട് ജയൻ പ്രത്യേകിച്ച് ജയനുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ ഇടയാക്കിയിട്ട് ഉണ്ട്. ഇങ്ങനെ ഒരു അവസരം ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കുകയും സകല നന്മകളാലും ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെയും ഞങ്ങളുടെ കോഴിപ്പുറത്ത് കുടുംബത്തിൻ്റെയും പുള്ളിയിലത്തെ കുടുംബത്തിലെ ലീലാമാമയോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുശോചനങ്ങളും ഈ സമയത്ത് അറിയിക്കുകയാണ്. ആർക്കും കടന്നൊന്നും സംബന്ധിപ്പാൻ കഴിയാതെ പോയ അവസ്ഥകളുണ്ട്. എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം അറിയിക്കുകയാണ്. കർത്താവ് ഈ കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ കടന്നുവന്ന് പ്രിയമേരിമാമയെ ഒന്ന് കാണുന്നതിന് ഈ അവസരങ്ങളൊക്കെ പങ്കുചേരുവാനൊക്കെ ഇടയാക്കി ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ പ്രിയജേനയും കുടുംബത്തെയും ആനിയെയും കുടുംബത്തെയും ഷീബയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ടുള്ള സന്തോഷം കൊണ്ടും അനുഗ്രഹം കൊണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളത്തോടും കൂടെ സ്വർഗസ്സിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച പ്രിയ മേരിമാമയെ ആദ്യം ഉയർത്തെഴുന്നേൽപ്പാനും അങ്ങ് ഇടയായിത്തരും. അന്ന് കർത്താവ് വരാൻ താമസിച്ചാൽ കാലാകാലങ്ങളെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുവാനും ആ ഉയർപ്പിൻ്റെ മുൻപിലെ പ്രിയ മേരിമാമയെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കും. അതോർത്ത് ദൈവത്തെ സ്തുതി ആ പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. സർവകൃപാലുവായ ദൈവം സകല ആശ്വാസം കൊണ്ടും കൊണ്ട് ഈ വാത്സല്യ കുടുംബങ്ങളെ നിറയ്ക്കേണ്ടതിനായിട്ട് പ്രാർത്ഥന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുശോചനവും ക്രിസ്തുവിലുള്ള പ്രത്യാശയെ അറിയിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇത് ബ്ലെസ്സന അമ്മച്ചിയുടെ മൂത്ത കൊച്ചുമോൻ, ഇതെൻ്റെ വൈഫ് മെർലിൻ, എൻ്റെ മോൾ ആൻഡ്രിയ, അമ്മച്ചിയുടെ രണ്ടാമത്തെ കൊച്ചുമോൻ ബെൻസൻ, ബെൻസൻ അമ്മച്ചിയുടെ മോൾ ആനിയുടെ മക്കളാണ് ഞങ്ങൾ. അമ്മച്ചിയുടെ വേർപാടിൻ്റെ ദുഃഖത്തിൽ ഞങ്ങൾക്ക് വളരെ വേർപാടിൻ്റെ ആ ന്യൂസ് ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അമ്മച്ചി അമ്മച്ചിയെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ അല്ലെങ്കിൽ അനേക കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പം ഒരു വാക്ക് പോലും പറയാൻ വരുന്നില്ല. അമ്മച്ചിയെ വേർപാടുള്ള ദുഃഖത്തിൽ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. നമുക്ക് ഒരു പ്രത്യാശയുണ്ട് അമ്മച്ചിയെ ആ ശോഭയുള്ള തീരത്തിൽ അമ്മച്ചിയെ കാണുന്നുള്ള പ്രത്യാശയുണ്ട്. അമ്മച്ചിയെ അവിടെ വെച്ച് ഞങ്ങൾ കാണും. ഈ ദുഃഖത്തിൽ ഞങ്ങൾ ഈ ഫിനറൽ സർവീസിന് ഞങ്ങൾ വളരെ ശ്രമപ്പെട്ടു വരാമെന്നുള്ള, പക്ഷെ പെർമിഷൻ കിട്ടാത്ത കാരണം ഞങ്ങൾ ബാംഗ്ലൂരിൽ തന്നെ ആയിരിക്കുന്നു. ഞങ്ങൾ ഫിനറൽ സർവീസ് ലൈവിൽ കാണാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. വളരെ ദുഃഖത്തിൽ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇപ്രകാരമൊരു വീഡിയോ കുർദിസ്ഥാനിൽ നിന്നും അയക്കാൻ ഒരിക്കലും ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ നിലവിലെ സാഹചര്യപ്രകാരം ഇപ്രകാരം ഒന്ന് അയക്കേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ പകൽക്കാലം എൻ്റെ വാത്സല്യ മേരിമാമ ഈ ലോകത്തിൽ താൻ പ്രിയമ്മച്ചതായിരിക്കുന്ന തൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്തു എന്നുള്ളതായ വിവരം അറിയുവാൻ സാധിച്ചു. അന്നേരം മുതൽ ഇതുവരെയും ദുഃഖത്തിലും വിഷമത്തിലുമായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബമായിട്ട് എല്ലാവരുമായിട്ട് സംസാരിക്കാനും അവരെ ആശ്വസിപ്പിക്കാനൊക്കെയും ദൈവമായ കർത്താവ് സഹായിച്ചു. എന്നാൽ ഞാൻ കടന്നു വരേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഞാൻ ശരീരത്തും കൊണ്ട് ഞാൻ ദൂരത്തായിരിക്കുന്നെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ നിങ്ങളായിരിക്കുന്ന ശുശ്രൂഷയിലും ദുഃഖത്തിലും ഞാനും പങ്കുചേരുകയാണ്. കടന്നു വരാൻ കഴിയാത്ത അതുകൊണ്ട് വളരെ വിഷമമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അമ്മാമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോയിലൊന്നും പറഞ്ഞാലൊന്നും മതിയാകത്തില്ല. എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു. വളരെ എന്നെ പ്രത്യേകിച്ച് അനിയന്മാരിൽ നിന്ന് മാത്രമേ എന്നെ വിളിച്ചിട്ടില്ല. എന്നുവരെയും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ആലോചന പറയുകയും താൻ 1.5 വർഷം മുമ്പ് കിടന്ന് അമ്മ ഒന്ന് വീണ് കാലൊടിഞ്ഞ് കിടക്കുന്ന കിടപ്പിലാവുന്നതിന് മുമ്പ് വരെയും ഞങ്ങളുടെ
വീട്ടിൽ മിക്കവാറും എല്ലാ ദിവസവും കടന്നു വരുമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ വെക്കേഷനിലൊക്കെയും കടന്നു വന്നാൽ ഉടനെ എല്ലാ ദിവസവും എന്നോടൊപ്പം ഭവനത്തിലായിരിക്കും. ഭവനത്തിലെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മാതാവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടമാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിന് നഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ലോകപ്രകാരം നാം നോക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും കടന്നു പോകുന്നു. നമുക്ക് നഷ്ടവും വിഷമവും പ്രയാസമാണെങ്കിലും നമുക്കെല്ലാവർക്കും ഒരു സ്വർഗീയമായിരിക്കുന്നതായ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. മോശ പറഞ്ഞതുപോലെ നമ്മുടെ ആയുഷ്കാലം 70 സംവത്സരം ഏറെ ആയാലുണ്ടത്. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം കഴിഞ്ഞു പോവുകയും നാം പിന്നെ നൊടിയിടയിൽ പറന്നുപോവുകയും ചെയ്യും. ആ പ്രത്യാശ നമ്മളേവരെയും പരിക്കുമാറാകട്ടെ. ദുഃഖത്തിലിരിക്കുന്നതായ ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാവരെയും സ്വർഗീയ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജയനെയും ലിസിയെയും സർജിയെയും സൈബുനെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് സ്വർഗീയ സമാധാനം അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർജിക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. കുറച്ച് മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. അവന് വലിയ വിഷമമുണ്ട്. അവൻ്റെ അമ്മച്ചി അമ്മച്ചി എന്ന് പറഞ്ഞപ്പോഴും നടക്കും. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ എൻ്റെ അമ്മച്ചിയെ കാണാൻ പറ്റത്തില്ലെന്നുള്ളതായ വലിയ വിഷമം അവൻ്റെ ജീവിതത്തിലുണ്ട്. അവനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അതുപോലെ നാട്ടിലിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സ്വർഗീയ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ആനിക്ക് കടന്നു വരാൻ കഴിയത്തില്ല. അവളെയും ദൈവമായ കർത്താവ് സ്വർഗീയമായ സമാധാനം കൊണ്ട് പ്രത്യാശ കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ദുഃഖത്തിലിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം എല്ലാ പ്രിയപ്പെട്ട ദൈവമായ കർത്താവ് സ്വർഗീയ സമാധാനവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. ഈ തരണത്തിൽ യേശു ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കടന്നു വന്ന സഭയിലെ കർത്താവിൻ്റെ വലിയ ദാസനെയും കുടുംബത്തെയും സഭയിലെ എല്ലാ അംഗങ്ങളെയും കർത്താവിനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. എല്ലാവർക്കും നന്ദിയും സ്നേഹവും ഞാനും എൻ്റെ വ്യക്തിപരമായ പേരിൽ അറിയിക്കുന്നു. സ്വർഗീയമായ കൃപ കൊണ്ട് എല്ലാവരെയും നിറയ്ക്കുകയും അവലിയ പ്രത്യാശയും നിലനിൽപ്പാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായിരിക്കുന്നതായ ദുഃഖവും സ്വർഗീയ പ്രത്യാശയും ഞാനും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എൻ്റെ പേര് സിനി. പത്തനംതിട്ടയിൽ നിന്നാണ്. എൻ്റെ അമ്മച്ചിയുടെ ഫ്യൂണറൽ സർവീസിന് കടന്നു വരാൻ കഴിഞ്ഞില്ല. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒരു ഡിസ്ട്രിക്റ്റിൽ മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാൽ എൻ്റെ അമ്മച്ചിയുടെ ഓർമ്മകൾ ഇങ്ങനെ ഒന്ന് പങ്കുവയ്ക്കുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മമ്മിയുടെ മൂത്ത ജ്യേഷ്ഠത്തിയാണ് പ്രിയ അമ്മച്ചി. അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു. സ്നേഹിക്കുന്നതിനുപരിയായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു. ഞാൻ എൻ്റെ ബാല്യകാലം ഓർക്കുകയാണെങ്കിൽ എൻ്റെ അമ്മച്ചി എൻ്റെ വെക്കേഷൻ ഡിഗ്രി വെക്കേഷൻ ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഒരു വലിയൊരു കവറ് തുണിയുമായി എൻ്റെ അമ്മച്ചിയെടുത്ത് ദിവസങ്ങളോളം ഞാൻ പോയി നിൽക്കുമായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. അമ്മച്ചി പറഞ്ഞിരുന്ന കഥകളൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അതുപോലെ ഞായറാഴ്ച എൻ്റെ വീടടുത്തായതുകൊണ്ട് മിക്ക ഞായറാഴ്ചകളും അമ്മച്ചി ആരാധന കഴിഞ്ഞ് എൻ്റെ ഭവനത്തിൽ വരുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് അമ്മച്ചി ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കുന്നൊരു അമ്മച്ചി എന്ന് പറയുന്നു. ഞങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, ഞങ്ങളുടെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ ഭാവി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അമ്മച്ചി ഒത്തിരിയധികം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ നന്മ അമ്മച്ചിക്ക് കാണുവാൻ സാധിച്ചു. അമ്മച്ചിയുടെ വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ നഷ്ടമാണ്. എന്നാൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, അമ്മച്ചിയെ നിത്യ തുറമുഖത്ത് കാണാമെന്നുള്ള പ്രത്യാശയുണ്ട്. പ്രത്യേകിച്ച് ജയൻചന്ദ്രൻ കുടുംബത്തോടും ക്ഷേമാമ്മയുടെ കുടുംബത്തോടും ആൽമാവയുടെ കുടുംബത്തോടൊപ്പം ഞാൻ എൻ്റെ ദുഃഖ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. അമ്മച്ചിയെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോട് എൻ്റെ വാക്കുകൾ. പ്രൈസ് ദി ലോർഡ്. പ്രിയമ്മച്ചിയുടെ വേർപാടിൽ നാം എല്ലാവരും ദുഃഖത്തിലായിരിക്കുകയാണല്ലോ. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അമ്മച്ചി നമ്മളെ വിട്ടു കടന്നുപോകുമെന്ന്. ഞങ്ങൾ സ്നേഹപൂർവ്വം ആമച്ചി എന്ന് വിളിക്കുന്ന പ്രിയമ്മച്ചിയുടെ ദേഹവിയോഗത്തിൽ ഞങ്ങൾക്കും വളരെ സങ്കടമുണ്ട്. അതിലുപരി ഒന്ന് വന്ന് കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ആ സങ്കടവുമുണ്ട്. അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞാൾ തൊട്ടേ വളരെ സ്നേഹമുള്ള, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു മാതാവായിരുന്നു. ഞാൻ അമ്മച്ചിയുടെ സഹോദരൻ്റെ മൂത്ത മകനാണ്. എൻ്റെ പേര് ബിജോ. ഞാൻ ബാംഗ്ലൂരിലായിരിക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മച്ചി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ബോണസൊക്കെ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെന്ന് നിൽക്കുകയും ഞങ്ങൾക്ക് വേണ്ടി നല്ല കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്ന സന്ദർഭങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തോടുകൂടെ എന്താ മക്കളെ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങളെല്ലാം വാങ്ങിച്ചു തരുമായിരുന്നു. ഇതുപോലെ പെട്ടെന്ന് ഒരു വേർപാട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ഡിസംബറിലാണ് ലാസ്റ്റ് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ കാണുവാൻ കഴിഞ്ഞത്. എപ്പോൾ നാട്ടിൽ പോയാലും പോകുവാനും കാണുവാനും സ്നേഹബന്ധം എല്ലാം പുതുക്കുവാനൊക്കെ കഴിഞ്ഞു. എന്നാൽ പെട്ടെന്നുള്ള ഈ വേർപാടിൽ ഞങ്ങൾക്കും അതിയായ ദുഃഖമുണ്ട്.
വളരെ വേദനയോട് ഞങ്ങളായിരിക്കുന്നു. വീണ്ടും ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രത്യാശ നമുക്ക് വീണ്ടുമുള്ളത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് ഒരുമിച്ച് ആ പറുദീസയിൽ കാണാമെന്നുള്ളൊരു പ്രത്യാശ വീണ്ടും നമുക്കുണ്ട്. ഇമ്പങ്ങളുടെ പറുദീസയിൽ വിശ്രമിക്കുന്ന പ്രിയമ്മച്ചിക്ക് നമ്മൾ വീണ്ടും പോയി കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ എല്ലാവിധമായ ദുഃഖങ്ങളും അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിനെ സ്തോത്രം ചെയ്യുന്നു. മോഡിയിൽ കുടുംബത്തിൻ്റെ അനുശോചനം അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ലൈവിൽ കടന്നു വരും അടയാത്തിരുന്നത്. ശുശ്രൂഷകളൊക്കെ ഞാൻ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ മോഡി കുടുംബത്തിൽ ഞങ്ങൾ 9 പേരാണ്. 5 പെണ്ണും 4 ആണും. എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് ദേഹവിയോഗത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നത്. മൂത്ത ജ്യേഷ്ഠൻ ബേബി, അല്ലെങ്കിൽ രണ്ടാമത്തെ ജ്യേഷ്ഠൻ്റെ പേര് ബാബു, അല്ലെങ്കിൽ ചെറിയാനെന്നാണ് ഒഫീഷ്യൽ പേര്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ച പ്രിയ സഹോദരി, ഞങ്ങളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു സഹോദരിയായിരുന്നു. ഇവരെ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് അത് ഒരു പലകുളത്തുള്ള ഒരു എസ്റ്റേറ്റിലായിരുന്നു. ജ്യേഷ്ഠനും ഭാര്യയും ജയനും ആനിയും ഷീബയായിട്ട് അവിടെ പാർത്തുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ എനിക്ക് ഞാൻ വളരെ ടീനേജായിരുന്നു. വെക്കേഷൻ ടൈം ആകുമ്പോൾ ഈ 2 മാസം ഞങ്ങൾ അവിടെ പോയി താമസിക്കുമായിരുന്നു. വളരെ സ്നേഹമായിട്ട് ഒരമ്മ മക്കളോട് ഇടപെടുന്നത് പോലെ, ഒരു സഹോദരി സഹോദരനോട് ഇടപെടുന്നത് പോലായിരുന്നു എൻ്റെ ജ്യേഷ്ഠത്തി എന്നോട് സ്വന്തം ആങ്ങളെപ്പോലെ, അല്ലെങ്കിൽ ഒരു പുത്രനെ പോലെ വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുകയും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സന്തോഷമാണ്. ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ അടുത്ത സ്കൂൾ വർഷത്തിലേക്ക് ആവശ്യമുള്ള അന്ന് വളരെ ഞെരുക്കമൊക്കെ ഉള്ള കാലമാണ്, സ്കൂൾ വർഷത്തിലേക്ക് ആവശ്യമുള്ളതായ യൂണിഫോമും ബുക്കിനും പുസ്തകത്തിനുള്ള പൈസയൊക്കെ തന്നാണ് ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും കൂടെ ഞങ്ങൾ ഇവിടുന്ന്. അങ്ങനെ ഒരു നല്ല കാലം. അങ്ങനെ എല്ലാ വർഷവും സ്കൂളെ അടയ്ക്കുമ്പോൾ ഞാൻ അവിടെ പോകാറുണ്ട്. അങ്ങനെ വളരെ ആത്മാർത്ഥമായി അത് കഴിഞ്ഞും ഞങ്ങളെ പോകാനും വരുവാനുടെ യാത്രയൊന്നും പെട്ടെന്നാണ്. ജ്യേഷ്ഠൻ മരിച്ചതിന് ശേഷം കൊട്ടാരക്കര തട്ടക്കാട്ടോ വീടിനോടുള്ള ബന്ധത്തിലാണ് അവരവിടെ താമസിച്ചത്. പ്രാരംഭത്തിലൊക്കെ വളരെ ഞെരുക്കമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വളരെ അത്താണിയായി കൂടെ ഇരുന്ന് വളരെ കഷ്ടപ്പെട്ട് ഞെരുക്കത്തിലൂടെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഭാവി കാണാനും കുഞ്ഞുങ്ങളുടെ നന്മ കാണാനും നന്മ അനുഭവിപ്പാനും ഒക്കെ ദൈവം ഇടവരുത്തിയ എല്ലാവിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ അനുഭവിപ്പാൻ ദൈവം സഹായിച്ചു. അത് കൊച്ചുമക്കളായിട്ട് പെൺമക്കളില്ലെങ്കിലും പെൺമക്കളെക്കാൾ കവിഞ്ഞ ശുശ്രൂഷയാണ് കൊച്ചുമക്കളായ ആൺമക്കളെ ചേട്ടത്തേക്ക് ചെയ്യുവാൻ ഇടയാത്തിരുന്നത്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ചെല്ലുമ്പോൾ ഒന്നിനും കുറവില്ലാതെ കിടന്ന മുറിയിലെ എസിയും എല്ലാം ഫിറ്റ് ചെയ്ത എല്ലാ സൗകര്യങ്ങളും, ആഹാരത്തിനോ ജീവിതത്തിനോ മരുന്നിനോ ഒന്നിനും ഒരു പ്രശ്നമില്ലാതെ എപ്പോഴും ആരെങ്കിലും ഒരാൾ ചേട്ടത്തിയുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ സമയമായപ്പോൾ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ വിളിച്ച് ഏർപ്പാൻ ഇടയാത്തിരുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും മോഡി കുടുംബത്തിൻ്റെ ആഘാതമായ ദുഃഖവും പ്രത്യാശയും ഞാൻ ഈ തണ്ടത്തിൽ അറിയിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആനി കടന്നു തരുവാൻ കഴിഞ്ഞില്ല, ദൈവം അവളെ ആശ്വസിപ്പിക്കട്ടെ. ജയനെ ഓർത്ത് സ്തോത്രം ചെയ്തു. സർജിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സൈബുവിനായി സ്തോത്രം ചെയ്യുന്നു. ലിസിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം ദൈവം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം ഈ നിമിഷത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രിയ കുടുംബമായി ഒരു ആശ്വാസ വാക്കുകൾ പറയുവാൻ ലഭിച്ച ഈ നിമിഷത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ അമ്മാമയുമായിട്ടുള്ള ഓർമ്മകൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ വെക്കേഷനിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ അമ്മാമയുടെ സന്തോഷിക്കുന്ന, ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീൽചെയറിൽ ഞങ്ങളെ കാത്ത് അവിടെ ഇരിക്കുന്ന അമ്മാമയായിരുന്നു ഞങ്ങൾ കാണുന്നത്. വളരെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷിച്ച് പാനം ചെയ്തായിരിക്കാൻ ഇന്നുവരെയും ഞങ്ങൾ അമ്മാമയെ കാണുമ്പോൾ യാതൊരുവിധമായ മുഖത്തിന് യാതൊരു വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവാതെ വളരെ ക്ഷേമമായി വളരെ സന്തോഷമായി ഞങ്ങളോട് സമീപിക്കുന്ന ഒരു സമീപനമായിരുന്നു ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നത്. ഇന്നുവരെയും ഇങ്ങനെയൊരു അകാലമായ വേർപാടെന്ന് പറയുന്നതിലും ഉപരി പെട്ടെന്ന് അമ്മാമ ഇങ്ങനെ കടന്നു പോകുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. പ്രിയ, ഈ ധരണത്തിൽ മോഡിയ കുടുംബത്തിൽ ഞങ്ങളുടെ സഹോദരന്മാരിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധമായ പ്രത്യാശ ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ഹൈദരാബാദിൽ പാർക്കുന്നു. എൻ്റെ പേര് ജോൺസി.
ഞങ്ങൾ കുടുംബവുമായി ഹൈദരാബാദിൽ പാർക്കുന്നു, കുഞ്ഞുങ്ങളുമായി കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിലും ആയിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ സഹോദരന്മാർ രണ്ടുപേര് ബഹളജി സിമോള് യു എയിൽ നിന്നും ബ്ലസ് മോള് സൗദിയിൽ നിന്നും ഇപ്പോൾ അവർ ലൈവിലുണ്ട്. അവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളുടെ മൂത്ത പപ്പയുടെ മകനായിരിക്കുന്ന ജോസനും കുടുംബവും ഇവിടെ ഹൈദരാബാദിലുണ്ട്. അവരും ഈ ലൈവിൽ ഞങ്ങളോട് നമ്മളൊപ്പം ആയിരിക്കുന്നു. ജോലി ചാർജനും കുടുംബവും അവർ സൗദിയിലായിരിക്കുന്നു. അവരും ഈ സമയത്ത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും മോഡിൽ കുടുംബത്തിന് എല്ലാവിധമായ പ്രത്യാശയും ആശ്വാസങ്ങളും ഈ സമയത്ത് കുടുംബത്തെ ഞങ്ങൾ കൈമാറുന്നു. പ്രിയ ജോയി ചാർജ്, പ്രിയ ജയൻ ചാർജന്, ലിസിമാമ, സെർജി അയർലൻഡിലായിരിക്കുന്ന സെർജി മോൻ ലൈവിലുണ്ടല്ലോ, സൈബു, ആലിമാമ കുടുംബം, കുഞ്ഞുമഞ്ചാന്, ഷീബമാമ, ജോർജ് കുട്ടിച്ചാൻ, എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യാശ ഈ സമയത്ത് കൈമാറുന്നു. ദൈവം നമ്മുടെ ഹൃദയങ്ങളെല്ലാം ആശ്വസിപ്പിക്കട്ടെ. ഈ മുറിവുകൾ ഉണക്കുവാൻ കഴിയത്തില്ല, എങ്കിലും ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ വലുതും വലിയ ഭയങ്കരമായ കരം നമ്മളോട് കൂടെയിരുന്ന് തൻ്റെ നടത്തിപ്പിനാൽ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൃദയങ്ങളിലുമേലും കർത്താവിൻ്റെ സമാധാനത്താൽ നിറയ്ക്കുമാറാകട്ടെ. എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. താങ്ക് യു. നമുക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോളാണ്. പിന്നെ കഴിഞ്ഞ ദിവസം അമ്മച്ചിയുടെ വേർപാട് മുഖാന്തരം നമ്മെല്ലാവർക്കും ഒരു ദുഃഖമുളവാക്കി. പിന്നെ അമ്മച്ചിയെ കുറിച്ച് പറയണമെങ്കിൽ, അമ്മച്ചി പപ്പയുടെ സൈഡിൽ നിന്നും മമ്മിയുടെ സൈഡിൽ നിന്നും ആകെ ഉള്ള ഒരു ഗ്രാൻഡ് പാരന്റ് ആയിരുന്നു അമ്മച്ചി. പിന്നെ അമ്മച്ചി നല്ലൊരു പ്രാർത്ഥന ചെയ്തുള്ള ഒരു അമ്മച്ചിയായിരുന്നു. എപ്പോഴും എപ്പം വിളിച്ച് അമ്മച്ചിയോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ അമ്മച്ചി പറയുന്നത്, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ നിങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന. പിന്നെ ബിക്കോസ് ഈ ലോക്ക്ഡൗൺ മുഖാന്തരം നമുക്ക് ഫ്യൂണറൽ സർവീസിനൊന്നും വന്ന് എത്താൻ വരാൻ പറ്റിയില്ല. പക്ഷേ നമ്മെല്ലാവർക്കും ഒരു പ്രത്യാശ ഉണ്ടല്ലോ, അക്കാരെ നാട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചിയുടെ കൂടെ സന്തോഷിക്കാം എന്നൊരു ആ പ്രത്യാശയോടെ ആയിരിക്കുന്നു. പിന്നെ ഈ ദുഃഖ സമയത്ത് നമ്മളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് ഇവിടെ നല്ല ദിവസത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക സാഹചര്യത്തിൽ ഈ വീഡിയോയുടെ മുമ്പിലായിരിക്കാൻ എൻ്റെ സഹോദരി പ്രിയമേരി മാവ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ അമ്മാച്ചൻ്റെയും മാവിയുടെയും മകളായ മേരി മാമ ഞങ്ങൾ ആ സഹോദര ബന്ധത്തിലായിരുന്നു. അടൂര് ഞാൻ പഴയവള്ളത്ത് ആണ് എൻ്റെ വീട്. പ്രിയമാവ കഴിഞ്ഞ ദിവസം വേർപാട് അറിയിച്ചപ്പോൾ ഞങ്ങൾക്ക് പോയി കാണുവാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയാണ്. ഞാനിപ്പം വീട്ടിലാണ്, ഞാനും മോനും വീട്ടിലുണ്ട്. വീട് പഴയവള്ളത്താണ്. അവിടുന്ന് ആർക്കും വരാൻ വയ്യാത്തൊരു സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ദിവസം അവധിക്ക് ജനുവരി വന്നപ്പോഴും പ്രിയമാവയെ കണ്ടു, സംസാരിച്ചു, പ്രാർത്ഥിച്ചു. ആത്മീയമായിട്ട് വലിയ പ്രത്യാശയോടായിരുന്നു. രണ്ടു വർഷത്തിന് മുമ്പ് ചെറിയൊരു വീഴ്ച സംഭവിച്ച് കാലിന് നടക്കാൻ വയ്യാത്ത സ്റ്റേജായിരുന്നു. ഇവിടെ ജയനെ, ആൻസി, അല്ല ആനി, പ്രിയ ശിവ, കുഞ്ഞുങ്ങൾ, അമ്മയെ പുറകോട്ട് നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം നടത്തി. പ്രിയപിതാവ് ലോകത്തൊന്നും മാറ്റപ്പെട്ടു പോയി. പ്രിയമാമ കുഞ്ഞുങ്ങളുമായിട്ട് വളരെ പ്രദേശം വീണ്ടും കടന്നു വന്ന് ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളാൽ അവരെ നനത്ത് കണ്ണുനീർ ദിവസം ഒഴിച്ചതിൻ്റെ ഫലമായി തലമുറയിൽ ദൈവം ഉയർത്തി. അമ്മയെ ആ സന്തോഷം കാണുവാനും മക്കളെയും കൊച്ചുമക്കളെയും കാണുമ്പോൾ പ്രിയമ്മാവയ്ക്ക് കൃപ കൊടുത്തു. ഇങ്ങനെ ദൈവം ആ കുടുംബത്തെ ധാരാളമായി ആശ്വസിപ്പിക്കട്ടെ. പ്രിയമക്കളെ കർത്താവ് ബലപ്പെടുത്തട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തെയും എപ്പോഴും പ്രാർത്ഥന ആ കുടുംബത്തുണ്ടായിരിക്കും. പ്രിയ സഹോദരൻ പോയി കാണാൻ സാധിക്കാത്തൊരു വിഷമമുണ്ട്, എങ്കിലും പ്രാർത്ഥന ഓർക്കാം, പ്രത്യാശയുണ്ട്. പ്രിയമ്മാവെ നിത്യത്തെ തുറമുഖത്ത് കാണാൻ പ്രത്യാശയോട് ആയിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ലോകത്ത് മാറ്റപ്പെട്ടോ വേണ്ടിയ വേറൊരുപാട് ദുഃഖമുള്ള നോക്കുന്നെങ്കിലും കർത്താവ് നമ്മൾ വിലപ്പെടുത്തും. നമുക്കൊരു പ്രത്യാശയോട് ആ തുറമുഖത്തെ കാണാൻ പ്രത്യാശയോട് ആശിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ദൈവനാമത്തിന് മഹത്വത്തിനായി ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവ സമാധാനം കൊണ്ട് നിറച്ചുള്ള പ്രാർത്ഥനയോട് നിലനിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദുഃഖം തളം കെട്ടിയിരിക്കുന്ന ആ സമയത്ത് എനിക്കോ എൻ്റെ കുഞ്ഞുമക്കൾക്കോ എൻ്റെ കുടുംബത്തിലുള്ള ആർക്കും ഇതിൽ സംബന്ധിക്കാൻ സാധിക്കാത്തതിൽ വളരെയധികം ദുഃഖവും വേദനയുമുണ്ട്. നമ്മുടെ ജീവാന്ത്യത്തിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന കാലയളവ് യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ കാലയളവിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഈ ദൈവം നമ്മളെ നിത്യത നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ്യ.
നീ എൻ്റെ മൂന്ന് പെങ്ങന്മാർക്ക് ശേഷം ഞാൻ ജനിച്ച ആങ്ങളെ നിങ്ങൾ പെങ്ങന്മാർ എന്നുള്ള വളരെയധികം എന്നെ സ്നേഹിച്ചു. ഏത് സമയത്ത് എൻ്റെ കുഞ്ഞുമോനെ എൻ്റെ കുഞ്ഞുമോനെ എൻ്റെ കുഞ്ഞു എന്നാണ് നീ വിളിച്ചുകൊണ്ടിരുന്നത്. അത് അത് അവസാനം വരെ അങ്ങനെ തന്നെ ആയിരുന്നു. എങ്കിൽ ഇടയ്ക്ക് വെച്ച് നിനക്കൊരു വീഴ്ച ഉണ്ടായി കിടപ്പിലായി പോയെങ്കിൽ തന്നെയും നിൻ്റെ പ്രത്യാശ കൈവിടാതെ നീ ദൈനംതോറും കർത്താവിൽ ആശ്രയിച്ച് ദൈനങ്ങൾ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അത് നിനക്ക് കിട്ടിയതായിരിക്കുന്ന ഒരു ഇണപ്രാവ് ചെറുപ്രായത്തിൽ തന്നെ നിന്നിൽ നിന്ന് പറന്ന് അകന്നു പോയി. ഒരു ജീവനക്കാരി സ്ത്രീയെ ഒരു ഉദവിയാടെന്ന് പറഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും വലിയ ദുഃഖങ്ങളാണ്. എങ്കിലും നീ അത് സഹിച്ച് രാത്രിയാമങ്ങളിൽ വളരെയധികം പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി നിൻ്റെ കുടുംബത്തിന് ദൈവം തന്ന നന്മയ്ക്ക് നിൻ്റെ മക്കളെ കണ്ട് അവരുടെ മേൽ ഉയർച്ചകൾ കണ്ട് അതിൽ സന്തോഷം അനുഭവിച്ച് ദൈവം തന്ന ഭാഗ്യത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവം എത്ര വലിയവനാണെന്ന് ദൈനംതോറും നമുക്ക് അവരിൽ ആശ്രയിക്കാം. ഞങ്ങൾക്ക് വലിയ ഒരു കുടുംബമായിരുന്നു നമ്മുടെ തടക്കാട്ട് കുടുംബം. ഹല്ലേലൂയ, ദൈവം നമ്മളെ ഇത്രത്തോളം നടത്തിയ ദൈവമുറയ്ക്കായി സ്തോത്രം. ഈ കർത്താവിൽ നമുക്ക് പ്രത്യാശിപ്പാം. ദൈവം സഹായിക്കട്ടെ. കടന്നു വരാതിരുന്നെങ്കിൽ തന്നെയും എൻ്റെതായ അനുശോചനങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെതായ എല്ലാവരുടെ അനുശോചനങ്ങൾ ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദുഃഖം ഉണ്ട് എങ്കിൽ പോലും പ്രത്യാശ ഉണ്ട്. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ഞങ്ങൾക്ക് പങ്കുവച്ച ബഹുമാനരായ എല്ലാ ദൈവദാസന്മാരുടെ ചേർന്ന് അടിയൻ്റെ ഭവനത്തിൽ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് മരണത്തിന് മുമ്പിൽ നിൽക്കണം എന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. 1972 സെപ്റ്റംബർ മാസത്തിലെ എൻ്റെ പിതാവ് ഈ ലോകത്ത് മാറ്റപ്പെട്ടു. ഇവിടെ നേരത്തെ ഓർപ്പിച്ചതുപോലെ അതിനുശേഷം ഞങ്ങൾ മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് അമ്മയുടെ അപ്പച്ചൻ ചോദിച്ചു എവിടെയായിട്ടാണ് പോകുന്നത് പറഞ്ഞു. കൊട്ടാരക്കരയ്ക്കാണ് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 1972 മുതൽ ഞങ്ങളെ ഇഞ്ഞ് വന്ന് ഇവിടെ താമസിക്കുവാനായി ഇടയായി. ഇവിടെ നേരത്തെ ഭാവിച്ചാൻ ഓർപ്പിച്ചതുപോലെ 1972 എന്ന് പറയുന്ന കാലഘട്ടം വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ഞങ്ങൾ വന്നത്. എൻ്റെ അമ്മാച്ചന്മാരും അച്ഛമ്മമാരോട് ചേർന്ന് ഞങ്ങളിവിടെ വന്നപ്പോഴുള്ള ആ വീട്ടിലെ ഒരു 10-15 അംഗങ്ങളുള്ള ഒരു വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ അമ്മയും വെട്ടിച്ചയച്ചെങ്കിലും പിന്നെയും അന്ന് ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യുവാനിടയായി. ചെറിയനാട് കൊല്ലകടവ് മോടിയിൽ കുടുംബത്തിൽപ്പെട്ടതായിരുന്നു എൻ്റെ പിതാവ്. എൻ്റെ അപ്പാപ്പൻ പാസ്റ്റർ എം ജെ എബ്രഹാം ഉണ്ട്. ഇപ്പോൾ ആ കുടുംബം ഞങ്ങൾക്ക് വളരെ കൈത്താങ്ങലായി നിന്നുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾക്ക് പാർക്കുവാനായിട്ടിടെ എൻ്റെ ഭാവിമാരെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്താണ്. എല്ലാ പ്രാവശ്യവും വെക്കേഷന് അന്നാണ് ഞങ്ങൾ നടത്തിയത്. എൻ്റെ വല്യപ്പച്ചൻ എന്നെ അദ്ദേഹത്തിൻ്റെ ഒന്നുമില്ലായ്മയിൽ ആരെടുത്ത് കടയിലെ ജോലിയായിരുന്നല്ലോ. മറ്റു മക്കളോടൊപ്പം എൻ്റെ അമ്മാച്ചന്മാരോട് നിന്നാണ് ഞങ്ങളെ വളർത്തുവാനിടയായത്. അപ്പനില്ലാത്ത ഒരു വീട്ടിൽ വരുമാനത്തിൻ്റെ മാർഗത്തിന് വേണ്ടി എൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് വേണ്ടി വന്നു. വളരെ നേരത്തെ ഓർത്തതുപോലെ കുഞ്ഞു പ്രായത്തിൽ തൊട്ടടുത്തുള്ളൊരു കമ്പനിയിൽ ജോലിക്ക് പോയി. അവിടെയുള്ള സൂപ്പർവൈസർമാരും സഹപ്രവർത്തകരും അമ്മയോട് കരുണ കാണിച്ച് യാതൊരു തൊഴിൽ പരിചയമില്ലാത്ത അമ്മയ്ക്ക് അവർ വേണ്ടതായ സപ്പോർട്ട് നൽകിയാണ് ഞങ്ങൾ വളരുവാനിടയായത്. ഇവിടെ നേരത്തെ ഓർമ്മിച്ചിരിക്കണമെങ്കിൽ ഇന്ത്യൻ പെന്തക്കോസ്ത യുവസഭ പരേതനായ സി തോമസ് സാർ ഉൾപ്പെടെയുള്ള വി വി തോമസ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സഹായം എൻ്റെ കൊച്ചു പ്രായത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ടിടയായി. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന അതാണ് ഞങ്ങൾ ഇത്രത്തോളം വരുവാനായിട്ടിടയായി. ഞങ്ങളന്ന് താമസിച്ചിരുന്ന അയൽ ഭവനങ്ങൾ ഒക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. അങ്ങനെയുള്ള അവർ വളരെ ബുദ്ധിമുട്ടുള്ള അവർ സാഹചര്യത്തിൽ നിന്ന് കടന്നു വരുവാനിടയാണ്. എൻ്റെ പെങ്ങള് രണ്ടുപേരാണ്. മൂത്ത പെങ്ങള് ഫെബ്രുവരിയിൽ വരുവാൻ ഇടയായതാണ്. പക്ഷെ അവൾക്ക് വരുവാൻ കഴിഞ്ഞില്ല. അവളുടെ അമ്മയ്ക്കുള്ള ആ നൈറ്റിയും സെറ്ററും കമ്പിളിപ്പുതപ്പും ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ വരാനിരുന്നതാണ്. മരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് അമ്മയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല എനിക്കൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം എൻ്റെ പെങ്ങള് ഇതുവരെ ആരോട് സംസാരിച്ചിട്ടില്ല. ഹാനി അളിയനാണ് ഫോൺ എടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ നടക്കുന്ന സമയത്ത് മരണത്തെക്കുറിച്ച് അറിയാൻ പോലെ മക്കളുമാർ പലരും ഒന്നിനും പങ്കെടുക്കാത്ത മരണങ്ങളാണ് നടക്കുന്നത്. എന്നാൽ എൻ്റെ പെങ്ങള് അതിനുശേഷം കട്ടിലിൽ വീണതാണ്. അടുത്തുള്ള ആൾക്കാരെല്ലാം വന്ന് അവിടെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ദൈവമക്കളുടെ പ്രത്യേക പ്രാർത്ഥന ഞാൻ ഈ അവസരം ചോദിക്കുകയാണ്. ഫെബ്രുവരിയിൽ അവൾ വരണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. കഴിഞ്ഞ 3-2 വർഷം മുമ്പ് മാതാവ് പെട്ടെന്നൊന്ന് വീഴുവാനായിട്ടിടയായി.
വീണ ഉടനെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ആവശ്യമായ ശുശ്രൂഷകൾ ഒക്കെ ഞങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് ഇടയായി. എന്നാൽ അന്ന് ഡോക്ടർ പറഞ്ഞ് എല്ലിന് വിലക്കുറവുള്ളതുകൊണ്ട് നടക്കുവാനുള്ള സാധ്യത ദൂരം കുറവാണെന്ന് മാത്രമല്ല കാലിന് വ്യസ്തകൾക്ക് തേയ്മാനമുണ്ട്, അമ്മയ്ക്ക് വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് വളരെ പാടായിരിക്കും. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ അമ്മ അവസാന നിമിഷം വരെയും നടക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അമ്മയുടെ വീൽ ചെയറും മറ്റു കമ്മോഡുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ വീണ സമയം മുതൽ തൃക്കണ്ണമംഗല നിയമസഭ ഞങ്ങളെ ആത്മാർത്ഥമായി ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും വരികയും സഹകരിക്കുകയും കാണുകയും ഒക്കെ ചെയ്ത് അവരും വളരെ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം മറ്റൊന്നായിരുന്നു. അമ്മ വീണ ആ ദിവസം മുതൽ എൻ്റെ സഹോദരിമാര് രണ്ടുപേരും മാറി മാറി ശുശ്രൂഷിക്കാൻ വരും. എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ ഇളയ സഹോദരി ഷീബ അളിയനും ഒന്നിച്ച് എല്ലാ തിങ്കളാഴ്ചയും വരും. ആവശ്യമുണ്ടെങ്കിൽ മറ്റവസരങ്ങളിൽ വരും. വന്നെ കുളിപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്താണ് പോകാറുള്ളത്. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മാതാവിന് എല്ലാ ശുശ്രൂഷകളും ഇവിടെ അമ്മയുടെ കമ്മോട് എടുത്തു മാറ്റാനായിട്ട് എന്നെ അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. യൂറിന് മോഷണമൊക്കെ എടുത്തു കളയാൻ എൻ്റെ മൂത്ത പിന്നെ ഇർലൻഡിലായിരിക്കുന്ന സെർജി പോലാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പക്കാരായ പിള്ളേർക്ക് വളരെ അറപ്പും വെറുപ്പും ഉണ്ടെങ്കിൽ പോലും അവരതൊന്നും വകവെക്കാതെ അമ്മച്ചയുടെ കാര്യങ്ങൾ അത് ചെയ്യും. അത് അന്ന് മുതൽ അമ്മ അവന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ അതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിനെ വിദേശത്ത് പോയി പഠിക്കുവാനും ജോലി ലഭിക്കുവാനും ഒക്കെ ഇടയായി. എല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോ കോളിലൂടെ കണ്ട് സംസാരിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞും അമ്മ നടക്കുമെന്നുള്ള വളരെ ആഗ്രഹത്തിലായിരുന്നു. അവൻ്റെ നിർബന്ധമാണ് വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അവന് കിട്ടിയ പാർട്ട് ടൈം ജോബിൽ നേരത്തെ കിട്ടിയ ആദ്യ ശമ്പളത്തിൽ നിന്നാണ് അവരതിനുള്ള തുക തന്ന് നിർബന്ധമായിട്ട് അവൻ്റെ പേരിൽ അത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത്. അവൻ പോയതിന് ശേഷം എൻ്റെ രണ്ടാമത്തെ മകനാണ് ജീവോ കാര്യങ്ങൾ നോക്കുന്നത്. ഇന്ന് രാവിലെ അവൻ പറഞ്ഞു, പാപ്പ എനിക്ക് അമ്മേച്ചയുടെ മരണം എനിക്ക് കാണാൻ ഞാൻ വല്ലാത്ത വേർപാടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഞാൻ വരുത്തില്ല എന്നൊക്കെയോ ഭയങ്കര ശൂന്യതയാണ് അവൻ്റെ മനസ്സിൽ നേരിടുന്നതെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞു, പപ്പ നമുക്ക് ബോഡി മോർച്ചറിയൊക്കെ ഉണ്ട്, അമ്മച്ചിക്ക് തണുപ്പ് ഇഷ്ടമല്ലല്ലോ, കാരണം ഒരു എ സി വെച്ച് കൊടുത്തിരുന്നു, ഞങ്ങൾ അത് എ സി എടുത്ത് മാറ്റുകയാണ് ചെയ്തത്, തണുപ്പിൻ്റെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെയല്ല, നമുക്ക് നാളത്തെ അടക്കത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് അല്പസമയത്തേക്ക് വെക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞൊക്കെ ഞാൻ മനസ്സിലാക്കിയെങ്കിൽ വെളുപ്പിന് 5 മണിക്ക് അവരെ വീണ്ടും എഴുന്നേറ്റ് വന്ന് എൻ്റെ അടുത്ത് വല്ലാത്ത രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ഈ ദിവസങ്ങളെല്ലാം ആ അന്നത്തെ ആ കിടപ്പിൻ്റെ അന്ന് തുടങ്ങി അന്ന് മുതൽ എൻ്റെ ഭാര്യ ലിസി, അതുപോലെ എൻ്റെ അളിയന്മാർ, അവരെല്ലാം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള തമ്പിച്ചാന് കുടുംബം, സൂസിമാമ, അവരെല്ലാവരും വളരെ ആത്മാർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി കൈത്താങ്ങലൊന്നും. എവിടെ നാട്ടിലായിരിക്കുന്ന ജോൺസനെ, ജോസ്ജാനെ, ദായിച്ചാനെ എല്ലാവരും പലപ്പോഴും വരികയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ലിസിയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് ചില ചിട്ടകളുണ്ട്. പത്രം വന്നു കഴിഞ്ഞാൽ 8 മണിക്ക് തന്നെ അമ്മയ്ക്ക് പത്രം വായിച്ചിരിക്കണം. അപ്പം ഞങ്ങൾ പറയുന്ന ഓഫീസിൽ പോകാനുള്ള സമയമായോ എന്ന് ചോദിച്ച് ഞങ്ങൾ അങ്ങനെ പറയാറുണ്ട്. എന്നാലും അമ്മയ്ക്ക് നിർബന്ധമായിട്ട് കഴിഞ്ഞ ദിവസവും പത്രം വായിച്ചിരുന്നു. ഈ 2 ദിവസത്തിന് മുമ്പ് പെട്ടെന്ന് മനിയാന്ന് ആ വലിയ മഴയുണ്ടായ സമയത്ത് ആണ് അമ്മയ്ക്ക് പെട്ടെന്നൊരു കിടുങ്ങൽ പോലെ വന്നത്. ഒരിക്കലും ഇത്ര പെട്ടെന്ന് ലോകത്ത് മനുഷ്യൻ മരിക്കും സത്യമാണ്, ഇത്ര പെട്ടെന്ന് അമ്മ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഒരു പെട്ടെന്നൊരു കിടുങ്ങൽ വന്നു. ആ കിടുങ്ങൾ 2 പ്രാവശ്യം ആവർത്തിച്ചു. 2ാമത്തെ പ്രാവശ്യം എൻ്റെ പെങ്ങളും അളി ജോർജ് കുട്ടി അളിയനൂടെ വന്നു. ഞങ്ങൾക്ക് 10:30 ആയിരുന്നു. അതിനുശേഷമായിട്ട് ഞങ്ങൾ പോയി കിടന്നു. വീണ്ടും ഒരു 12:11 ആയപ്പോൾ വീണ്ടും ഒരു വെപ്രാളം പോലെ ഉണ്ടായി. ബാബുചാനും ഗ്രേസിമാമയും സജനും ഓടിയെത്തി വിളിച്ചു പറഞ്ഞു. അതിനുശേഷം 2 മണിവരെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ദേവദാസന്മാരെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്നെ സഹകരിപ്പിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരെ അങ്ങനെ പറഞ്ഞൊരു ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് പറയാമല്ലോ ലോക്ക്ഡൗൺ പീരീഡിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞങ്ങൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 2 മണിക്ക് ഞങ്ങളുടെ അമ്മ പറഞ്ഞു പോയി കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ സുഖമായി ഉറങ്ങി. 6 മണിവരെ ഒന്നും ചെയ്തില്ല. എൻ്റെ ഇളയമാൻ തൊട്ടടുത്ത് അവനെ ദിവാൻ കൂട്ടിട്ട് അവിടെ ഇരുന്നു അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 6 മണി കഴിഞ്ഞ് ബാബുച്ചൻ വീണ്ടും വന്നു. അമ്മയുടെ സുഖാന്വേഷണം അന്വേഷിച്ചു. അപ്പോൾ അവർ ഇന്നലത്തെ രാത്രിയിലത്തെ എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ലെങ്കിലും ബാബുച്ചൻ വന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. അപ്പം ഞാൻ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ഞങ്ങൾ മുടക്കാതെ പ്രാർത്ഥിക്കാനുള്ള സമയമായതുകൊണ്ട് ഞങ്ങൾ പ്രസവ് ചെയ്യുക ചെയ്തപ്പോൾ പെട്ടെന്ന് ചോദിച്ചു എവിടെയാ പോകും. ഞാൻ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല, മരിക്കുന്നതിന് തൊട്ട് മുമ്പും ഷീബ കൊണ്ടുവന്ന് അല്പം ഭക്ഷണം കഴിക്കുകയും ബിസി കൊടുത്ത അല്പം ചായ വെള്ളമൊക്കെ കുടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു 11 അടുപ്പിച്ച് തൊണ്ടയ്ക്കൊരു കുറുകലുണ്ടായി. ആ കുറുകൽ കൂടി 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 വന്ന് പെട്ടെന്ന് ഒരു അസ്വസ്ഥതയിലേക്ക് വന്ന് മാർഗാണ് ചെയ്തത്.
അതുപോലെ തന്നെ ആ സ്ഥലത്ത് ഞങ്ങളുടെ സഭയുടെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കർത്താവിൻദാസൻ പാസ്റ്റർ, നമ്മുടെ സമയ പാസ്റ്റർ, അതുപോലെ മദർ ഒന്ന് ആത്മാർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന പ്രാർത്ഥിക്ക്. ഞാൻ ഓർക്കുന്നു ആ അമ്മ വീണ സമയത്ത് ആ അവിടെ ഇരിക്കുന്നപ്പോൾ പാസ്റ്ററാണ് വന്ന കൈ താങ്ങിയെടുത്ത് ഭാവിച്ചാരോട് ചേർന്ന അമ്മയെ കൊണ്ട് അവിടെ ആക്കിയത്. ഞങ്ങളുടെ ഏത് സമയത്തും ഓടിയെത്തുന്ന ഒരു ദേവദാസൻ മദർ ഞങ്ങൾക്കുണ്ടായിരുന്നു. അവരങ്ങനെ തന്നെ ഞങ്ങളോട് കൂടെ നിന്ന് പല കാര്യങ്ങളിൽ സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ട ആലോചനകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബന്ധത്തിൽ വടികളുടെ ബന്ധത്തിൽ തരികയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം പെട്ടെന്ന് കട്ടക്കാട്ട ഞങ്ങളുടെ മറ്റു കുടുംബാംഗങ്ങൾ ജെ കെ പി തോമസ് സാറ്, പ്രിയ ദേവിക്കുട്ടിച്ചാന്, പ്രിയ കുടുംബോച്ച അവിടെ നിന്ന് എത്തി. ആ സമയത്ത് ആദ്യം ഒരു പ്രിയ പള്ളിക്കഴിക്കാൻ പ്രിയ ജോയിച്ച അപ്പോൾ എല്ലാ മിക്കവാറും ആഴ്ച വിളിക്കുകയും ആഴ്ചകളെല്ലാം എന്നെ സംബന്ധിക്കുകയും എന്നോട് ചോദിച്ച എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്ന പ്രിയ ജോയിച്ചാൽ ആ സമയം മുതൽ ഈ നിമിഷം വരെയും ഞങ്ങളുടെ ഭവനത്തിൽ കൂടെ നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത് എന്നെ ആശ്വസിപ്പിച്ച പ്രിയ ജോയിച്ചാന്, അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറി പ്രിയ ദേവിക്കുട്ടിച്ചാന്, ആ അമ്മാമ പലപ്പോഴും വിളിക്കുകയും ഈ വിഷയങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അമ്മയുടെ സഹോദരങ്ങൾ പലരും ഇതിൽ വന്ന് സംബന്ധിക്കേണ്ടതായിരുന്നു, പക്ഷെ അവർക്ക് ആർക്കും ഇപ്പോൾ വന്ന് സംബന്ധിക്കാൻ കഴിയുന്നില്ല. അംഗമാലായിരിക്കുന്ന പ്രിയ കുഞ്ഞുമോച്ചാന്, കുടുംബാംഗങ്ങള്, അവരെല്ലാവരും ഇതിൽ വന്ന് സംബന്ധിക്കാൻ തെരുവിലായിച്ചാൽ അത് നേരത്തെ ഇവിടെ പറഞ്ഞ് പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പറയുന്ന ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ മാതാവ് ഒരു പ്രാർത്ഥിക്കുന്ന മാതാവായിരുന്നു, സത്യസന്ധതയുള്ള ഞങ്ങളെ കരുതുന്ന ഒരു മാതാവ്. ഞങ്ങളുടെ അയൽവക്ക ഭവനങ്ങളെല്ലാം ഞങ്ങൾക്ക് വളരെ ആശ്വാസമായി, പ്രത്യേകിച്ച് പ്രിയ സജി, ഗ്രേസി, എലിക്കുട്ടി, ലീന, പ്രിയ തൊട്ട അയൽവാസികള്, പ്രിയ താഴെയുള്ള അമ്മണി സിസ്റ്റർ, ഇതുവേണ്ട ജോയ്, ഒരുപാട് എല്ലാ പേരും എല്ലാ ആവശ്യങ്ങൾക്കും ഓടി എത്തുന്ന കുടുംബാംഗങ്ങളാണ് ഈ തൊട്ട. ഇന്ന് ഇവിടെ വന്ന സംസ്കാര ശുശ്രൂഷയിൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്നെ ഞങ്ങളെ സ്നേഹിച്ച ഈ പരിമിതമായ ഇതിൽ ഇത്രയും ദൈവമക്കൾ വന്ന് സംബന്ധിച്ചതിൽ അങ്ങേയറ്റത്തെ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ ഗുരുദേവ സഭയോടെ നന്ദി അറിയുന്ന വിശേഷ പ്രിയ സാംസൺ പ്രസാർ, അദ്ദേഹമൊക്കെ നിന്നാണ് ഇത് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. തൂലിക ടി വി സംപ്രേഷണം ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടൊക്കെയുള്ള എല്ലാം നന്ദി അറിയിക്കുന്നു. കർത്താവിൻദാസ് പാസ് ബി വൈ തോമസ് വന്നിട്ടുണ്ട്, പാസ് ഡാനിയൽ ജോർജ്, പാസ് മത്സൻ പാസ്റ്റർ, പ്രിയ തോമസ് മധ്യ പാസ്റ്റർ, തോമസ് കുട്ടി, അതുപോലെ നേരത്തെ വിളിച്ചവരെ ഞാൻ നേരത്തെ വാസ്തുവിടെ അനുശോചനത്തിൽ പറഞ്ഞിരുന്നല്ലോ, ഇവരെല്ലാം വിളിക്കുകയും വരികയും ഈ ശുശ്രൂഷ സഹകരിക്കുകയും ചെയ്ത എല്ലാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, അമ്പലക്കരയുള്ള അമ്മയുടെ അനിയത്തി ലീലമ്മ, പ്രിയ ലീലമ്മ, അവരൊക്കെ വരുവാനായിട്ട് ഇടയായി. ഞങ്ങൾക്ക് മാസ്റ്റർ കെ ജി രാജു കുട്ടി ക്ലാസ് വിളിച്ചിരുന്നു, അതുപോലെ തന്നെ വന്ന സംബന്ധിച്ച എന്റെ സഹപ്രവർത്തകരായ പുനലൂർ ആർ ഡി ഒ, പുനലൂർ തഹസിൽദാര്, കൊല്ലം കളക്ടറേറ്റിലെ സഹപ്രവർത്തകർ, കോഴിക്കോട് കളക്ടറേറ്റിലെ പ്രിയ സഹപ്രവർത്തകരെ, കോഴിക്കോട് നൂലെ ചർച്ചിലെ ഹാരിസൺ പാസ്റ്റർ, എൻ്റെ എല്ലാ സഹപ്രവർത്തകരും പലരും ഇവിടെ വന്ന് പോയിട്ടുണ്ട്. അവരോടെല്ലാമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കൊല്ലം സബ് കളക്ടർ ഓഫീസിലെ എൻ്റെ സഹപ്രവർത്തകർ ഫോണിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ എന്നെ ആശ്വസിപ്പിച്ച എല്ലാവരോടും പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ളത് ദേവസഭയിലെ ഓരോ അംഗങ്ങളോടുമാണ്, അവരോടെല്ലാവരോടും ഉൾപ്പെടെയുള്ള മുഴുവൻ പേരോടും ഒരിക്കൽ കൂടെ എന്നെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർമ്മിക്കുന്നു. പിന്നെയും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
ഞാൻ അറിവ് മുമ്പ് ശാരീരികമായ വിഷമങ്ങളുണ്ടായ വീഴ്ചയിലുണ്ടായ പ്രയാസത്തിൽ ദേവദാസൻ എന്ന നിലയിൽ നല്ല അനുഭവങ്ങൾ പറയുവാനുണ്ടെങ്കിലും പങ്കിടുവാൻ ഓർമ്മകൾ പങ്കിടുവാൻ തന്നെ സമയത്തിന്റെ ബന്ധുവിനെ നിമിത്തം വാക്കുകൾ ചിന്തിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ആത്മീയ കാര്യങ്ങൾക്ക് വളരെ ശുഷ്കാന്തി കൊടുത്തുകൊണ്ട് പോയ ഒരു ദൈവദാസിയാണ്. അതുപോലെ തന്നെ ആത്മീയ പ്രാർത്ഥന വിഷയങ്ങളിൽ വളരെ ശ്രദ്ധിച്ചു. ഇതിൻ്റെ ഫലമായിട്ട് ക്യാൻസർ ഓർമ്മിച്ചതുപോലെ കത്തറിയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കിളവ് പ്രാർത്ഥിച്ച് ആത്മീയമായ ബലത്തിൽ മുന്നോട്ട് കൊടുക്കുവാൻ ഇടയാളിൻ്റെ ഫലമായി തലമുറകളെ കർത്തൃദാസം ഓർമ്മിച്ചതുപോലെ തലമുറകളെ ദൈവം വാങ്ങിച്ചു പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ പാഠം. എന്നാൽ ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഈ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അഭിജ്ഞങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അജയൻ സാറിൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ അവർ ബലമുള്ളവരായി, ശക്തിയുള്ളവരായി, വിശ്വാസത്തിൽ ധൈര്യമുള്ളവരായി, ഉറപ്പുള്ളവരായി ജീവിക്കുവാൻ സംഗതിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടമായ ശബ്ദങ്ങളോടൊക്കെ ലേഖനത്തിലിരിക്കുന്ന മനുഷ്യ വർഗത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഹൃദ്യമാകാവുന്ന ഏറ്റവും സുരക്ഷകരമായ ഒരു ഭാഗ്യാവസ്ഥയാണ് ലംഘനം ചിന്തിച്ചും പാപം മറച്ചിരിക്കുന്ന വിഷയം പാപം ഭംഗിത എന്ന് രേഖപ്പെടുത്തി. ലംഘനങ്ങളുടെ ക്ഷമ ലഭിച്ച വ്യക്തിത്വം വ്യക്തിത്വം എന്ന നിലയിൽ ഭാഗ്യശാലികളായ ഒരു അനുഭവം ഇവിടെയുള്ള അഭിമുഖത്തുണ്ട്, ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്കുണ്ട്, പ്രിയ കർത്തൃദാസിനുണ്ട് എന്നുള്ളത് സന്തോഷപ്പെടുകയുള്ളൂ. മറ്റൊന്ന് ഏറ്റവും സുരക്ഷകരമായ ഒരു വസ്തുത ക്രിസ്തുവിൽ നയിക്കുന്നവ ഭാഗ്യവാന്മാരെന്ന് രേഖപ്പെടുത്തി. ക്രിസ്തുവിൽ മരിക്കുവാൻ, ക്രിസ്തുവിൻ ജനിക്കുവാൻ, ക്രിസ്തുവിൻ വളരുവാൻ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ, അവരുടെ കുറിച്ചിൻ്റെ അനുഭവങ്ങൾ പങ്കിടുവാൻ ഒക്കെ അനുഭവം ലഭിച്ച ആ ദൈവദാസി കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുവിൽ നിർഭരവാകുവാനിടയായി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഏറ്റവും സുരക്ഷകരമായി മറ്റൊന്ന് ഒന്നാമത്തെ അടിസ്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ പുനരുദ്ധാനം എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗം. കർത്താവിൻ്റെ കാലം നീ കേൾക്കുമ്പോൾ കർത്താവിൽ മന്മറന്നു പോയി സകലവിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റ് വരും. ദൈവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. മാത്രമല്ല കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഭാഗത്ത് ഒന്നാം പുരന്മാരുടെ പങ്കുള്ള വിശുദ്ധന്മാരുടെ പട്ടികയാണ് രേഖപ്പെടുത്തുന്നത്. ആ പട്ടികയിൽ ചെല്ലപ്പെടുവാൻ ഇടയായി എന്നുള്ളതുകൊണ്ട് എങ്ങനെ നമുക്കത് തീരുമാനിക്കാൻ കഴിയും? നമ്മുടെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയും തൻ്റെ ജീവിതത്തിൻ്റെ ക്രമീകരണവും സാക്ഷ്യമനുസരിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തോടെ മുന്നോട്ട് പോയി എന്നുള്ളതിനാൽ ക്രിസ്തുവിൽ മരിക്കുവാനിടയായി ഇനി പുനരുദ്ധാനം ഒന്നാം പുനരുദ്ധാനത്തിൽ അവകാശിയിലൂടെയാണ് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്, ആയതുകൊണ്ട് ഒന്നാം പുനരുദ്ധാനത്തിലെ പ്രത്യേകതയും തൻ്റെ ശാരീരികമായ അവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. ജീവിതം ഇന്നത്തെ ഈ നിലവാരമെല്ലാം മാറിയിട്ട് ഈ കാഴ്ചയുള്ള ശരീരം തൻ്റെ ബൗദ്ധമുള്ള ശരീരത്തെ പ്രാപിച്ചിട്ടുണ്ട്. ആരുടെ ബൗദ്ധമുള്ള കർത്താവിൻ്റെ ബൗദ്ധമുള്ള ശരീരത്തെ പ്രാപിച്ചിട്ടുണ്ട്. ഈ ദ്രവത്വമായ അന്തരത്തെ വീണ്ടും മൺമയമായ വീണ്ടയത്തെ പ്രാപിച്ചുകൊണ്ട് ക്ഷയമുള്ളത് അക്ഷയത്തെ പ്രാപിച്ചുകൊണ്ട് തേജസ്വരി ശരീരത്തിൽ കർത്താവ് വരുമ്പോൾ നാം അവനോട് അനുരൂപരായി കാണപ്പെടുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധകരമായ ഒരു അനുഭവം. ഒരു ദൈവവേദനയുള്ള ബന്ധത്തിൽ അത് പ്രിയപ്പെട്ട ദൈവദാസിക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ കുറിച്ച് നിൽക്കുകയാണ്. ആ പ്രത്യാശയോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഇവിടെയുള്ളവർ. അവരെല്ലാം നീയും ആശ്വസിക്കേണ്ടത് ഇനി ഈ ഒരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം എന്നുള്ള ശ്രദ്ധകരമായ വാഗ്ദാനത്തിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടും നിങ്ങളെ ദൈവങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടും പ്രത്യാശയോടെ വാക്കുകളെ ഉപസമിക്കുന്ന ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിർത്താം. ദൈവത്തിന്റെ സ്തോത്രം ഉച്ചരണം. Oh,
പുത്രന്മാരെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണിമയക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ച രക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യോ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ രഹസ്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ രഹസ്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയമൊന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ജയം എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം നമ്മുടെ കർത്താവായ യേശു സുമാന്തരം ദൈവത്തിന്റെ സ്തോത്രം. സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ എന്നല്ല എന്ന് അറിഞ്ഞിരിക്കും. വർദ്ധിച്ചു വരുന്നവരും കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ മാതാവ് അല്പകാലത്തേക്ക് മാത്രം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഇനി ഒരു ദിവസം തേജസ്സേറിയ ശരീരത്തിൽ നിങ്ങളുടെ മാതാവിനെ കാണാൻ കഴിയും. നമ്മുടെ മാതാവിനെ മാത്രമല്ല, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച സകല ഭക്തന്മാരെയും നമുക്ക് അന്ന് കാണാം. അതുവരെ അല്പകാലത്തേക്ക് മാത്രം ഈ സമയത്തുള്ളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന, മാറി നിൽക്കുന്ന, മറന്നിരിക്കുന്ന കർത്താവിന്റെ ദാസിയുടെ ശരീരം നമ്മൾ അല്പസമയത്തിനുള്ളിൽ സംസ്കരിക്കാൻ കടന്നു കൊണ്ടുപോകുന്നു എങ്കിലും ഇനി നിങ്ങൾ തേജസ്വേറിയ ശരീരത്തിൽ കാണും എന്നുള്ളതാണ് പ്രത്യാശ. അതുപര്യന്തം വിശുദ്ധിയിലും നിർമ്മലയിലും നിങ്ങളുടെ ജീവിതം നയിച്ച് നിങ്ങളുടെ പ്രയത്നം കർത്താവിന് വ്യർത്ഥമല്ല എന്നുള്ള വസ്തുത നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ തടർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഞങ്ങൾക്ക് സങ്കടവും വേദനയും നിറഞ്ഞതായിരിക്കുന്ന അമാവാസിയും പൗർണമാസിയും എന്നാൽ ഏത് സമർപ്പങ്ങളിലും ഞങ്ങളോട് അടുത്തിരിക്കുന്ന ആ ഒരു നല്ല അപ്പച്ചൻ ഞങ്ങൾക്കുള്ളതിനായ ജീവിതാനുഭവത്തിൽ പാടി ഞാൻ എല്ലാ കാലത്തും പാടി അവരെ സ്തുതിയെപ്പോഴും എന്റെ എല്ലാവരും പേരുണ്ട് എന്നെഴുതിയിരിക്കുന്ന പോലെ. ഞങ്ങളുടെ പ്രിയമാമ കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിട്ട് അങ്ങളുടെ അടുക്കലേക്ക് ശ്രദ്ധിക്കുക. ഉപവാസം, വിശ്രമം, നിത്യത, ഇത് ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന വ്യവസ്ഥയാകയാൽ ഉപവാസത്തിന് 77 വർഷം ഭൂമിയിൽ ജീവിച്ചിരുന്ന കുടുംബജീവിതം നൽകി തലമുറകളെ നൽകി അവരൊക്കെ ഓരോരോ അനുഭവങ്ങളിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നത് കണ്ട് ചില നാടുകൾ ശാരീരികമായിട്ടുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുവെങ്കിലും സമാധാനത്തോടെ നിത്യത വിശ്രമത്തിനായി പ്രവേശിപ്പാടിയായി തീർന്നു. ഹല്ലേലൂയ എന്ന തുടർന്ന ഒരു ഹല്ലേലൂയ നിത്യതയുണ്ട്. എന്റെ ദാസനായിരിക്കുന്ന പൗലോസ് അത് ഞങ്ങളെ തന്റെ ദാർഢ്യ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ സദാ വായിക്കാറുണ്ട്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനവും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചതായിരിക്കുന്ന ഭക്തന്മാർ ഞങ്ങളുടെ പ്രിയ മാമ പുതുപുത്തൻ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ആ നല്ല സുദിനത്തിനായി കാത്തിരിക്കുന്നു. ഞങ്ങളും പ്രത്യാശയോടെ, ഞങ്ങളും പ്രതീക്ഷയോടെ, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാ വ്യത്യാസങ്ങളിൽ ഞങ്ങളും വളരെ ആകാംക്ഷയോടെ നിന്റെ വരവ് ഏറ്റവും അടുത്തു വന്ന് അങ്ങോട്ട് വരവിന്റെതായിരിക്കും ലക്ഷണങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അടയാളങ്ങളായി ഈ ദിവസങ്ങളിൽ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷയോടെ നിന്റെ വരവിനെ ബന്ധപ്പെടുത്തുവാനിടയാക്കണം. എന്നാൽ വേർപാടിൽ മനത്തൊന്നായിരിക്കുന്ന മനത്തകർത്തവരെയും നമ്മളുടെ മുറിവുകളെയും കെട്ടുകയും ചെയ്യുന്ന ദൈവമേ, ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനായ സ്തോത്രം, തന്റെ സഹോദരിമാർ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന. അപ്പോൾ തന്നെ പ്രിയമാവേണ്ടതായിരിക്കുന്ന സഹോദരങ്ങൾ വിദൂരങ്ങളിൽ പല രാജ്യങ്ങളിൽ പലയിടങ്ങളിൽ ആയിരിക്കുന്നു, അവർക്കൊക്കെ ഇന്ന് വന്ന് സംബന്ധിക്കേണ്ടത്. എന്നാൽ കഴിയാത്തതായിരിക്കുന്ന സാഹചര്യത്തിൽ അവരും വേദനയോടെ ആയിരിക്കുന്നു,
അവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ ഭവനത്തിൽ എത്രത്തോളം സമയം ശുശ്രൂഷക്കുന്നവർക്ക് അവസരം നൽകി അത് നിയന്ത്രിക്കാൻ ഈ ലോക സമ്പ്രദായത്തിന് പ്രതാപ് സഹായിച്ചു ദൈവജനത്തിന് ആശ്വാസമായി മാർക്ക് സംരക്ഷണം തോമസ് വേണ്ട നിരവധി ദൈവദാസന്മാരിവിടെയുണ്ട് ഈ കുടുംബത്തിന് ആശ്വാസനായി ഞങ്ങൾ ഒത്തിരി മാറ്റം തന്നതായിരിക്കും ഈ അവസരത്തിനായി തുടർന്ന് സെമിത്തേരിയുടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ പോകുന്നു ഞങ്ങളുടെ യാത്ര കൂടിയിരിക്കണമേ അവിടെയും ഭംഗിയായി കാര്യങ്ങൾ നിർവഹിപ്പാൻ ദേവദാസന്മാർക്ക് കൃപാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തലമുടെ കുടിക്കുന്ന കുടുംബാംഗങ്ങളുടെയും പ്രിയരെ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരെ നമ്മളി ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോ അവിടെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെടുക നടക്കട്ടെ ദുഃഖത്തിലായിരിക്കുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കണമേ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കൃക്കരങ്ങളിൽ ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നു മഹത്വ ദിവ്യനേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ സകലവുമായ
അച്ഛനെ, പ്രിയ മേൽക്കുട്ടുമാവ, 77 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ സ്വർഗത്തിലെ ദൈവം മാത്രമായിരുന്നു സഹായി. തൻ്റെ ജീവിതത്തെ താങ്ങി സഹായിച്ചു അനുഗ്രഹിക്കപ്പെട്ട കുടുംബവും കർത്താവും നൽകിയ തലമുറകളും. നേരത്തെ തന്നെ വിധവയായി ജീവിക്കേണ്ടി വന്നുവെങ്കിലും ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ കൃപയിൽ ആശ്രയിച്ച് വളർത്തി ആ തലമുറകളെ ദൈവം ഓർത്തു ഓരോരുത്തരെയും അതിൻ്റെ നിലയിലെ ഉയർത്തിക്കൊണ്ടുവന്നു. താവിൻ്റെ പ്രിയ ജയൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഉന്നത നിലവാരത്തിൽ ഗവൺമെൻറ് തലത്തിൽ ഒരു ജോലി കർത്താവ് നൽകിയതോടൊപ്പം തന്നെ ആത്മീയമായ കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തിയോടെ നിൽക്കുവാൻ തക്കവണ്ണം ഉറപ്പും ധൈര്യവും വിശ്വാസവും പ്രത്യാശയുമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ എന്ന് ധൈര്യത്തോടെ പറയത്തക്ക രീതിയിൽ കർത്താവ് കുടുംബത്തെ ഓർത്തു തന്റെ സഹോദരിമാരെയും ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവ് അവസരങ്ങൾ ഒരുക്കി അങ്ങനെ ദാരിദ്ര്യമായി കൊടുത്ത കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുവാനിടയായി. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ നാം മനസ്സിലാക്കിയിരിക്കുന്ന ചുറ്റുപാടിൽ ആളുകൾ കൂടുതൽ വരാൻ പാടില്ല എങ്കിലും അനവധി പ്രിയപ്പെട്ടവരാണ് എത്തിച്ചേർന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. വിലക്കിയത് കൊണ്ടാണ് വളരെ ചുരുക്കം പേര് ഇവിടെ ആയിരിക്കുന്നത്. എങ്കിലും അനുവദനീയമായ ഇതിനപ്പുറം ആളുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് പ്രത്യേകാൽ അധികം സമയം ഇവിടെ ഞങ്ങൾ എടുക്കുന്നില്ല. സെമിത്രിയിൽ അധികം ശുശ്രൂഷയ്ക്ക് സമയം എടുക്കുന്നില്ല. എങ്കിലും നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയോടെ ഈ ദൈവദാസിയുടെ ഭൗതിക ശരീരം ഇവിടെ സംസ്കരിക്കുന്നതിലേക്ക് ക്രമീകരിക്കുമ്പോൾ ഒന്നരുടെ വേദഭാഗങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും ദൈവത്തിന്റെ ദാസന്മാർ. ഒന്ന് കോരിന്ത്യർ 5:35 മുതലുള്ള വേദഭാഗങ്ങൾ കർത്തദാസൻ വായിക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് കർത്ത ഉള്ള വാക്യവും കർത്തദാസന്മാരിൽ ഒരാൾ വായിക്കുകയും ചെയ്യും. വായിച്ചാൽ പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പൻ്റെയോ മറ്റു വലുതിൻ്റെയോ വെറും മണി എത്രയേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിൻ്റെ ശരീരവും ഓരോ വിത്തിന് തൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസൂരു പോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളെ തേജസ് വേറെ, ഭൗമശരീരങ്ങളെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവനവൻ തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, ദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തത്. ആത്മീയം പിന്നെ തീയതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കൂ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്രയുള്ളവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷതവരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ അനുഗ്രഹനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളെ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യമായി ശ്വസിപ്പിച്ചു കൊള്ളുവേൻ. ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ്? അതാണ് തിരുവചനത്തിൽ നാം വായിച്ചു കേൾപ്പിക്കുക. തേജസ്സേറിയ ശരീരത്തോടുകൂടി അവനോടുകൂടെ ആയിരിക്കും. മണ്മയമായ ശരീരം വിട്ടൊഴിഞ്ഞ് മിൺമയമായ ശരീരത്തോടുകൂടി നാം കർത്താവിനോടുകൂടി ആയിരിക്കും. ഈശയമുള്ള ശരീരത്തിൽ വിട്ടൊഴിഞ്ഞ് അക്ഷയമുള്ള ശരീരത്തോടുകൂടി നാം കർത്താവിനോടുകൂടി ആയിരിക്കും. ഈ പ്രാകൃതമായ ശരീരം വിട്ട്
ആത്മീയ മണ്ഡലത്തിൽ കർത്താവിനോടുകൂടി ആയിരിക്കും. ഈ ബലഹീനമായ ശരീരം വിട്ടൊഴിഞ്ഞ് നാം ശക്തിയിൽ ഉയർത്ത് കർത്താവിനോടുകൂടി ആയിരിക്കും. കർത്താവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നാം തിരുവചനത്തിൽ രേഖപ്പെടുത്തുകയും ആ സാന്നിധ്യത്താൽ ഈ പ്രിയപ്പെട്ട തന്റെ മകൾക്ക് ഉദ്ധാരണം ഉണ്ടാകുമ്പോൾ തന്നെ അവൻ വരുമ്പോൾ നാം അവനോട് സദൃശന്മാരായി തീരും. അത് കല്ലറകളിലാകട്ടെ, കല്ലറകളിലുള്ള പ്രിയപ്പെട്ടവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ അവിടുന്ന് കല്ലറകളിലുള്ള ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു വന്നുമിരിക്കുന്നു. ആ കല്ലറകളിലവരാകട്ടെ, അവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ ജീവിക്കുന്ന സമയമാണ്. ജീവനോട് ശേഷിക്കുന്നവരാകട്ടെ, ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ രൂപാന്തരികളായി മാറുന്ന സമയമാണ്. അങ്ങനെ രൂപാന്തരികളായി നിത്യതയ്ക്ക് വേണ്ടി മരണം വിട്ടൊഴിഞ്ഞ്, ദുഃഖം വിട്ടൊഴിഞ്ഞ്, വേദന വിട്ടൊഴിഞ്ഞ്, കണ്ണുനീര് വിട്ടൊഴിഞ്ഞ്, ശാപം വിട്ടൊഴിഞ്ഞ്, ശാപം നിറഞ്ഞ ഭൂമണ്ഡലത്തിൽ നിന്ന് മനുഷ്യനെ അനുഭവിക്കാൻ വെച്ചിരുന്ന എല്ലാവിധമാകുന്ന വ്യഥകളിൽ നിന്നും വിട്ടൊഴിഞ്ഞ്, അവന്റെ മേലുള്ള നിവധിച്ച എല്ലാ ശാപങ്ങൾക്കും പരിഹാരം വരുത്തിക്കൊണ്ട് അവൻ നിത്യതയിൽ തേജസ്സേറിയ ശരീരത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. എഴുതിയിരിക്കുന്നു, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും ഉണ്ടായില്ല, മുറവിളി ഇല്ല. ഇനി ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ച് കളഞ്ഞ് അവരോടുകൂടെ വസിക്കുന്ന ആ ഒരു സുദിനം ദൈവം തന്റെ മക്കൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നുണ്ട്. ആ വാഗ്ദത്ത നാട്ടിലേക്കാണ് പ്രിയ ദൈവദാസി കടന്നുപോയിരിക്കുന്നത് എന്നുള്ളതിനാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇനി ഒരു ദിവസം കർത്താവിന്റെ ആ കാഹളധ്വനിയിൽ നാം ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ കാണുന്ന ഒരു സുദിനമുണ്ട്. അതുപര്യന്ത് ഈ ഭൂമിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും പ്രത്യാശയോടെയും ജീവിപ്പാൻ കർത്താവ് തന്റെ മക്കൾക്ക് കൃപ ചെയ്യട്ടെ. സഹകരിക്കുന്ന ഏവർക്കും കർത്താവ് കൃപ ചെയ്യട്ടെ. കടന്നു വന്ന ദൈവദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഭയുടെ വിടവ് കർത്താവ് നിഗത്തിന്റെ ദൈവത്തിന്റെ ദാസനെയും ആ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായുള്ളവേ, ഞങ്ങളവിടുത്തെ വിലപ്പെട്ട നാമത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിർത്തുന്നു. 77 വർഷം വരെ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയും അതിലുപരി ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ലംഘനം ക്ഷമിച്ചും പാവം പണച്ചും കിട്ടിയതായിരിക്കും മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ളതായിരിക്കും ഭാഗ്യാവസ്ഥ പ്രാപിച്ച് കർത്താവിന് കൽപ്പനയായിരിക്കുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ച് അപ്പോസ്തോലികമായിരിക്കുന്ന 7 ഉപദേശങ്ങളും അംഗീകരിച്ച് ദൈവസഭയുടേതായിരിക്കുന്ന അംഗമായി തീർന്ന് വിശുദ്ധിയോടുകൂടി ജീവിച്ചായിരിക്കുന്ന പ്രിയ മാതാവിൻ്റെ മൃതശരീരം ഞങ്ങൾ സംസ്കരിക്കേണ്ടതിനായിട്ടിവിടെ വന്നിരിക്കുന്നു. തിരുവചനത്തിൽ ഞങ്ങളിങ്ങനെ വായിക്കുന്നു, ഭക്തിയുള്ളതായിരിക്കും പുരുഷന്മാർ സ്തേഫാനോസിൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങി അടക്കി എഴുതിയിരിക്കുന്ന പോലെ നിന്റെ വിലപ്പെട്ടതായിരിക്കും ദാസനാൽ നിന്റെ ദാസന്മാരാൽ ഈ മഹത്തായ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ ഇതൊരു വിധയാണ്. ഒരു ദിവസം കിളിർക്കുന്ന ദിവസം ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഒരു പുതുപുത്തൻ ശരീരത്തോട് തേജോരൂപിയായി ഉയർക്കുന്ന ബലഹീനമില്ലാത്തതായിരിക്കും ഒരു ശരീരത്തിൽ ഉയർക്കുന്നതായിരിക്കുന്ന ആ നല്ല നാളിലായി ഞങ്ങൾ കാത്തിരിക്കും. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ശുശ്രൂഷ നന്നായി നിർവഹിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അവസരം നൽകിയല്ലോ, അത് ഓർത്ത് ഞങ്ങൾ എത്രയോ മൃതശരീരങ്ങൾക്ക് ഇങ്ങനെയുള്ളതായിരിക്കും അവസരങ്ങൾ ലഭിക്കാതെ ലോകമെമ്പാടും ഹല്ലേലൂയ വല്ലാത്ത ഒരു അവസ്ഥയിൽ അടക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാന്യമായി ശുശ്രൂഷിക്കുവാനുള്ളതായിരിക്കും അവസരം ഇന്ന് ഞങ്ങൾക്ക് നൽകിയതിനായ ഹല്ലേലൂയ. തന്റെ കുടുംബത്തെയും തന്റെ സഹോദരിമാർ കുടുംബത്തെയും ബന്ധുമിത്രാദികളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്നവരുടെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരദാസനെയും ശുശ്രൂഷയ്ക്കായി പ്രത്യേകിച്ച് ബലപ്പെടുത്തണം. പ്രിയമോടെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെ ഓർക്കൂ പ്രിയരേ.
ഐക്യ ജീവിത മണ്ഡലത്തിൽ നിരാശയുടെ പടുകുഴിയിൽ കിടന്ന ഞങ്ങൾക്ക് ഉദ്ധാരണം നൽകിയ കൃപകൾക്ക് ആയിസ്തോ. പരിശുദ്ധ കർത്താവെ, 77 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് നിന്റെ പ്രത്യാശയോട് നിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട എന്റെ ദാസിയുടെ ഭൗതിക ശരീരവുമായി ഞങ്ങൾ ഭവനത്തിലെ കിടന്നു. ഈ ഭൗതിക ശരീരം ഞങ്ങൾ ഈ കുഴിമാടത്തിൽ ഇറക്കി വെക്കുമ്പോൾ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയുടെ വചനങ്ങൾ ഞങ്ങൾ സ്മരിക്കുന്നു. കർത്താവെ, നീ ഒരു ദിവസം കടന്നു വരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ശരീരത്തിന് രൂപാന്തരം വരുത്തുവാൻ, ഞങ്ങൾക്ക് ഉദ്ധാരണം വരുത്തൽ നൽകുവാൻ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കം നൽകി ഞങ്ങളെ ഉദ്ധരിക്കുവാൻ ഞങ്ങളുടെ പ്രിയനായ വരുന്നു എന്നതിനായ സ്തോത്രം. മരണത്തിൽ കരാളകസ്ഥങ്ങൾ പിടിച്ച് തകർന്നു പോയ അനുഭവത്തിൽ നിന്ന് ഇവനായവൻ ലോകത്തിലേക്ക് കടന്നു വന്ന് നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, മനുഷ്യായി ജീവിച്ചിരിക്കുമെന്ന് എഴുതുക. നിന്റെ വചനത്തിൽ വിശ്വസിച്ച് കടന്നു വന്ന് നിന്റെ ദാസിയുടെ ഭൗതിക ശരീരം ഇന്ന് പകൽക്കാലം ഞങ്ങൾ കുടിമാടത്തിൽ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷേരായി വരുമണവിൽ തരസേറിയ ശരീരത്തിൽ നിന്റെ മകൾ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ഭൗതിക ശരീരം ഞങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് ദുഃഖത്തിൽ നിൽക്കുന്നതിന്റെ മക്കളെ ആശ്വസിപ്പിക്കണമേ. ഈശ്വരയിൽ സംബന്ധിച്ചവരെ നീ ധൈര്യപ്പെടുത്തണമേ. പ്രത്യാശയുള്ളവരെ ആക്കി തീർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. മണ്ണിൽ നിന്നും പുഴിയിൽ നിന്നും എടുത്ത നമ്മുടെ പ്രിയ മാവിയുടെ ഭൗതിക ശരീരം മണ്ണിനും പുഴിക്കുമായി ഏൽപ്പിക്കുന്നു. നീയോ മാതാവേ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുന്നത് വരെ പോയി വിശ്രമിച്ച് ഓടി ശുദ്ധരോ കൂടെ വാഴുവാ. നിലച്ചിരിക്കാത്ത സമയത്ത് നാലുപേർ ദൈവവേദനയെ സംബന്ധിച്ചിടത്ത് ധൈര്യമുണ്ട്. കർത്താവ് വിശ്വസിക്കുന്ന ഒരു ദൈവവേദൻ മരിച്ചാൽ ഒരു ദിവസം ഈ കല്ലറ വിട്ട് ഉയർത്തുദ്ധാരണം ചെയ്യുന്ന ഒരു ദിവസമുണ്ട് എന്ന് ദൈവം വിശ്വസിക്കുന്നു. ആ പ്രത്യാശയോടും സമാധാനത്തോടും ജീവിപ്പാൻ കർത്താവ് ഈ തന്റെ മക്കൾക്ക്, പ്രിയ ജയൻ സ്വാമി കുടുംബം, സഹോദരിമാർക്ക്, പ്രിയപ്പെട്ടവർക്ക്, എല്ലാവർക്കും സഹായിക്കട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആ ദിവ്യ സമാധാനം കർത്താവ് നൽകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സ്തേഫാനോസിലെ വിശുദ്ധന്മാർ അടക്കിയെന്നെഴുതിയിരിക്കുന്ന പോലെ നിന്റെ ദാസന്മാരാൽ അടക്കപ്പെടുവാൻ പ്രിയ മാതാവിനിടയാക്കിയല്ലോ. കഴിഞ്ഞ ദിവസം അവിടെ വന്നിട്ടുണ്ടല്ലോ. തന്റെ ഭൗതിക ശരീരം ഞങ്ങൾ വിശ്വാസത്താൽ പ്രത്യാശയോടുകൂടെ ഈ കുഴിമാരത്തിൽ സംസ്കരിച്ചിരിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. നിശൂഷ ചെയ്യുവാൻ നിന്റെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. മക്കൾക്കായി, മരുമക്കൾക്കായി, കൊച്ചുമക്കൾക്കായി, സഹോദരങ്ങൾക്കായി, സഭയ്ക്കായി, ശുശ്രൂഷകനായി തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ നടത്തുവാൻ നിന്റെ വിലപ്പെട്ട ദാസനെയും ശക്തീകരിച്ചതുകൊണ്ട് സ്തോത്രം. ഇതുപോലെ ഒരു ദിവസം ഞങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ. അങ്ങ് വരാൻ താമസിച്ചാൽ ഞങ്ങളെല്ലാവരും ഒറ്റപ്പെടുന്ന ഒരു ദിവസമുണ്ട്, എല്ലാവരും വിട്ടുപോകുന്ന ഒരു ദിവസമുണ്ട്, എല്ലാവരും മാറിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് പ്രത്യാശ നൽകിയിരിക്കുന്നുണ്ട്. കാഹളം കേൾക്കുമ്പോൾ ഈ കുഴിമാടങ്ങളിലുള്ള വിശുദ്ധന്മാർ ഉയർത്തുമ്പോൾ മാതാവും ഉയർത്തുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സാന്നിധ്യവും സമാധാനം ഈശോയുടെ സംബന്ധിച്ചവരോട് ദുഃഖത്തിലിരിക്കുന്ന
കുടുംബാംഗങ്ങളോടും തന്റെ മക്കളോടും കൂടെ ഇപ്പോഴും കർത്താവിന്റെ വരവിനെ ഉണ്ടായിരിക്കുമാറായിരിക്കും. ആമേൻ. കർത്താവായ യേശുവേ.